ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാര ശുശ്രൂഷയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ സൃഷ്ടാവേ നിനക്ക് സ്തുതി പാപികളായ അടിയങ്ങളോട് കരുണ ചെയ്യുന്ന വിശയരാജാവേ നിനക്ക് സ്തുതി ബാറക്മോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ തിരുവിഷം സ്രോതിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം പിന്നെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മാത്രം ഇന്നേക്ക് നിനക്കുള്ളതാകുന്നു നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള കന്യകവർത്തം അറിയുമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വർണ്ണസമയത്തും ദൈവനമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീം ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ ആമീൻ ദൈവമായ കർത്താവേ പകൽ സമയത്തെ അധ്വാനം നമ്മുടെ ശരീരം വിരമിക്കുകയും ലൗകിക ചിന്തകൾ ഞങ്ങളുടെ മനസ്സെ പിൻവാങ്ങുകയും ചെയ്തുകൊണ്ട് ഈ സന്ധ്യാസമയത്ത് ശാന്തമായ തിരുസന്നിധി നിലകൊണ്ട് നിത്യസ്തുതികളും തുടർച്ചയായ സ്തോത്രം നിനക്ക് അർപ്പിക്കുവാനും ഞങ്ങളുടെ ജീവനെ സംരക്ഷിച്ച് നയിക്കുന്നവനും ഞങ്ങളുടെ ആത്മാവുകളുടെ സഹായം രക്ഷിതാവുമായി നിന്റെ കൃപയ്ക്ക് സ്തുതി പാടുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു ഹോശോ വബക്കൂല് സുബാൻ ലോൽമീ ആമീൻ പ്രിയലായിസോൻ നിന്നെ വിളിച്ചു എന്നോട് നിത്രമ എന്റെ പ്രാർത്ഥന തിരുമുൻപാധവും പോലെയും എന്റെ കൈകളെ കാഴ്ചവെക്കും നേരത്തെ കാഴ്ച പോലെയും കൈക്കൊള്ളണമേ എന്റെ ഹൃദയം ദുഷ്കാരത്തിനെ ചായുകയും ഞാൻ അന്യേക്രകളെ പ്രവർത്തിക്കുകയും ചെയ്യാതിരിപ്പാൻ എന്റെ വായിക്കു കാവൽക്കാരനെയും എന്റെ അതിരങ്ങൾക്ക് സൂക്ഷിപ്പുകാരനെയും നിയമിക്കണമേ മനുഷ്യരോടുകൂടെ ഞാൻ അപക്ഷിക്കുമാറാകരുത് നീതിമാൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ ദുഷ്യന്മാരുടെ എണ്ണ എന്റെ തലയിൽ കുഴിപ്പിക്കരുത് എന്തെന്നാൽ എന്റെ പ്രാർത്ഥന അവരുടെ ദോഷം നിയമിതമാകുന്നു അവരുടെ ന്യായാധിപതിമാർ പാറയൽ തടയപ്പെട്ടു ഇമ്പമുള്ള എന്റെ വചനങ്ങളെ വേർ കേട്ടു ഭൂമിയെ കുഴുവിളർന്ന് ചിതറിക്കുന്നത് പോലെ പാതാളവാദികൾ അവരുടെ അസ്ഥികളിൽ ചിതറിക്കപ്പെട്ടു കർത്താവേ എന്റെ കണ്ണുകളിലേക്ക് ഞാൻ ഉയർത്തി നിന്നെ ശരണപ്പെട്ടു എന്റെ ആത്മാവിനെ തള്ളിക്കളയരുതേ എനിക്കായി കെണികൾ മറച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ ഞാൻ കടന്നു പോകുമ്പോൾ ഒരുമിച്ച് തങ്ങളുടെ വലയിൽ വീഴുമാറാകണമേ എന്റെ ശബ്ദത്തിൽ കർത്താവിനെ ഞാൻ വിളിച്ചു എന്റെ ശബ്ദത്തിൽ കർത്താവിനോട് ഞാൻ അപേക്ഷിച്ചു തിരുസന്നിധിയിൽ എന്റെ സങ്കടം ഞാൻ ഉയർത്തുകയും തിരുമുമ്പിൽ എന്നെ ഞെരുക്കു അറിയിക്കുകയും ചെയ്തു എന്റെ ആത്മാവ് കുണ്ഠിതപ്പെട്ടിരിക്കുമ്പോൾ എന്റെ ഊടുവഴികൾ നീ അറിയുന്നു എന്റെ നടപ്പുകളുടെ വഴിയിൽ അവൻ എനിക്കായി കെണികൾ മറച്ചു വെച്ചു ഞാൻ വലത്തോട്ട് നോക്കി എന്നെ അറിയുന്നവനില്ലെന്ന് കണ്ടു സങ്കേതസ്ഥലം എനിക്കില്ലാതെയായി എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവനുമില്ല കർത്താവേ ഞാൻ നിന്നോട് നിലവിളിച്ചു നീ എന്റെ ആശ്രയവും ജീവനുള്ള ദേശത്ത് എന്റെ ഓഹരിയുമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്റെ അപേക്ഷ ശ്രദ്ധിച്ച് കേൾക്കണമേ എന്തെന്നാൽ ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നു എന്നെ പീഡിപ്പിക്കുന്നവരിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്തെന്നാൽ അവരെക്കാൾ ബലമുള്ളവരായി തീർന്നു ഞാൻ നാമത്തെ ശ്രദ്ധിക്കേണ്ടതിനെ എന്റെ ആത്മാവിനെ കാരാഗ്രഹത്തിലും വിടുവിക്കണമേ നീ എനിക്ക് വേണ്ടി പകരം ചെയ്യുമ്പോൾ നിന്റെ വചനം എന്റെ കാലുകൾക്ക് വിളക്കും എന്റെ ഊടുവഴികൾക്ക് പ്രകാശവുമാകുന്നു നിന്റെ നീതിയുള്ള വിധികൾ പ്രമാണിക്കുന്നതിനായി ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു ഞാൻ ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്നു കർത്താവെ നിന്റെ വചനപ്രകാരം എന്നെ ജയിപ്പിക്കണമേ കർത്താവെ എന്റെ വായിലെ വചനങ്ങൾ നീ ഇഷ്ടപ്പെട്ട് നിന്റെ പ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ എന്തെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു അവൻ സത്യമായിട്ട് എന്നേക്കും കർത്താവാകുന്നു യാചിക്കുന്നു ഞങ്ങളോടൊപ്പം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക നീ കൃപവാദി സവീതം ശമവും ശാന്തിയുമുലകങ്ങും പാടട്ടതിനാൽ സദയം നീ കീടട്ടെ സകല നിവാസങ്ങളിൽ നിൻ അരിശത്തിൻ ദണ്ഡം
ഗ്രഹണം സ്തൗമൻ ഗാലോസ് കുറിയലൈസോ നാഥനെ വാഴ്ത്തുവിനുത്തമരെ പരിമളധൂപയുതം ദൈവത്തിൻ ജനനി കന്യകമറിയാമിന്നോർമ ഭവിക്കട്ടെ ബാറക്കുമോ ശുഭഹോല ബോല ബ്രോവൽ റൂഹോ കാദീശോ മൻഓലം വാദാമൽഓലം വൽമീനാമി പരിമളധൂപയുതം വൈദികമൽപാന്മാർ നീതി പ്രിയ സീതർ കോർമ ഭവിക്കട്ടെ മറിയാമിൻ സ്മരണം വരദായകമാകാം തൽപ്രാർത്ഥന ഞങ്ങൾ കാത്മാവിനു കോട്ട ദൈവ പ്രസവിത്രീ കന്യക മറിയാമിൻ നുയരുന്നോയാറിൽ സുരപരിമളധൂപം ഭാഗ്യം നിബിയർക്കും ഭാഗ്യം ശ്ലീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദിനേ മശിഹായെ കാണാൻ കാംക്ഷിച്ചൊരു സഹദേർ വാളാൽ ചിറകുകൾ പോണ്ടുന്നത പദമേറി നീതിയിൽ വിധി ചെയ്യും ന്യായാധിപതേ നീ ഏറ്റരുതേ വിധിയിൽ കടമോർത്തിയിടരുതേ ബലഹീനത നീക്കി തുണ ചെയ്യുക നാഥ രാപ്പകലടിയങ്ങൾ കാശ്രമങ്ങളല്ലോ മേലൂറിശിലേമിൽ മശിഹാസനസവിധേ സ്മൃതി വിശ്വാസികളാമൃതരാർജിക്കട്ടെ വാനിലും ഊഴിയിലേതനിലും ഹാലേലുയ്യാം ദയറാ ദേവാകാരങ്ങളിലെല്ലായിടത്തും കന്യകമറിയാമിന്നുണ്ടാകട്ടെ നല്ലോർമാം നിർമ്മലമാം കന്യത്വത്തിൽ തിരുവുളമാർന്നു രാജാധീശനിറങ്ങി വസിച്ചവൾ തന്നുദരത്തിൽ ഭുവി സ്വർഗേ തൽസ്മൃതി വളരട്ടെ കോട്ടയതായി പ്രാർത്ഥന തീരട്ടെ നാഥ ചേർക്കുക ഞങ്ങള് നിൻ മാതൃ സ്മരണത്തിൽ വാഴ്വീറും നിർമ്മല കന്യക തന്നുദരത്തിൽ ഹിതമോടുദയം ചെയ്തൊരു ദൈവസുതാ സ്തോത്രം തേ കർണത്താൽ അവനെ കൈക്കൊണ്ടുതരെ പേറി ഗർഭാശയ കന്യാമുദ്രകളീതും നിർഗതനായി ജാതികളെ ലജ്ജാകുലരാക്കി സ്തുതിയധികം താഴ്ച വരിച്ചോനെ നരനായി രക്ഷ കൊടുത്തവനെ സഭ കീർത്തിക്കുന്നു പ്രാർത്ഥിപ്പിൻ ശ്ലീഹന്മാരെ കർത്താവോടായി ഭിന്നത സപദൻ സന്താനങ്ങളിലില്ലാതാവാൻ നിങ്ങളതിൽ ചൊല്ലിയതാകും വിശ്വാസത്തെ മായിച്ചിടുവാൻ ദുസ്താർക്കികരതിനെ ചുറ്റുന്നു സത്യമതാം മൂശയില വചനം കനകം പോൽ ശോധിച്ചിടട്ടെ വൈദികർ വാഴ്ത്തും ശുദ്ധസഭയ്ക്കുദയം ചേർത്തോനെ ക്രൂശിന്മേൽ തലചായിച്ചോൻ മലഭാഗത്തായി മുടിമുടയുന്നതു കണ്ടപ്പോൾ സഹദേന്മാർ നിങ്ങൾ നാനാവിധയാതനയും കൂസിടാതെ ഗളരുതിരത്താൽ ധവളിമയങ്കങ്ങൾ കുളവാക്കി പീഡകളേവെന്നിഹ മശിഹായി സ്നേഹിച്ചോർ ധന്യന്മാർ നിങ്ങൾ ഭൂസ്വർഗങ്ങളിലേറുന്നു സ്മരണം ണ്ഡിത വൈദ്യാരോഗാർത്ഥർക്കായി സൗഖ്യമേറ്റിടുവാൻ അധികാരം ദേ നൽകി പരൻ
പാർത്താൽ നിൻ അസ്ഥികളത്രേ ഞങ്ങൾക്കഭയം ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാൽ നൽകിയിടട്ടെ ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും വിശ്രാമം പീഡിത ജനതയ്ക്കും ക്ഷമ ഞങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും ആഹ്വാനം ചെയ്യുന്നു ദവിക്കെത്തുക നാഥാ കലഹിപ്പിക്കുന്നു ലോകത്തെ ദുഷ്ടൻ വഞ്ചനയാൽ ഭിന്നത ധ്രുവ വിധി കർത്താക്കളിൽ അവനുളവാക്കി ധാർമ്മികരെയും വീഴിപ്പാൻ വഴിനു കീടുന്നോ കർത്താവേ നിൻ കരുണയിലെന്നെ സങ്കേതം ഞങ്ങൾക്കെങ്ങുള്ളൂ ദുഷ്ടനെ ഞങ്ങളിൽ നിന്നോടിക്കുക നിൻ ശ്ലീബായ ന്യായാധിപന്യായാധിപതേ അംഗീകരിശം ചേർത്ത കടത്താലെൻ തല താഴ്ത്തരുതേ വിധിഗേഹേ മോചനയോഗ്യതയില്ലെങ്കിലും എന്നിലിരിക്കും നിന്തിരുമയും രക്തവുമോർത്തന്മേൽ കൃപ ചെയ്യുക നിൻ സ്നേഹാൽ ശ്ലീബാ ഞാൻ കൂപ്പി പിഴപോക്കി നിന്മേരുധിരങ്ങൾ ഹിതമുടു കരുണാമയൻ ഈശോ മമ നൽകുക മുക്തി ഖേദം വേണ്ട മശിഹായിൽ മൃതി പോണ്ടോരേ ആസന്നം പ്രതിഫലമേകും പുനരോ ധാനദിനം കേടന്യേ കബറുകളീന്നും നിങ്ങളെഴുന്നേ തതിവേഗം രാജാത്മജനെ എതിരേൽ പാനത്തും മഹിമാവിൻ നീരാളം ചാർത്തി തിരുമുൻപിൽ സ്തുതി പാടും നിങ്ങൾ കനിവാലാദാം സുതജീവ പ്രദനെ കൃപ ചെയ്യുക മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ലൂയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിനു തുല്യം നരനുടെ നാൾകളവോ ഹാലി ലുയ്യ പൂക്കുന്നിതു വയലിൽ പൂ ചെടി പോലെ പാറയ്ക്കുമോ ോലം വാദാമുല്ലോലം ഉൽമീനാമി ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരെ നിൻ ജീവാസുരമതുണർത്തണമേ കബറീനുദ്യാനത്തിൻ സൗമൻ കാലസ്കുറിയിലായി സോ ധികാരം താനെങ്ങും ശ്ലീബായാൽ ജീവിതരേക തൻപാൽ മുക്തി മൃദർക്കേക ബാർക്കുമോ ബഹോല ബോല ബ്രോവൽ റൂഹോ കാദീശോ സ്തോത്രം മൃദർ ജീവ പ്രദനെ കബറി നീട്ടിടുന്നോനെ നിൻ പ്രേക്ഷകതാദനുമാമലൻ റൂഹായ്ക്കും ഹാലേലുയ്യ മുറിയോറാഹിൻ മേലൈലോ ആദാറൈ മാതൃവിശുദ്ധ സ്മൃതി സംബന്ധം നൽകുക നാഥ തൽ പ്രാർത്ഥനയാൽ പുണ്യമിവർക്കും ർക്കും ദാവിദു പോത്രി ഭൂപാലരെ നീക്കും ഭൂഗംഗൽ സ്വാതന്ത്ര്യം തേ കാൺമതിനാലേ യാചിക്കുന്നു മലമാണിക്കല്ലേ നീ നിന്നിലുദീച്ച ഫലമായോനോ ഡർത്ഥിക്കണമേ ഞങ്ങൾക്കായി കല്ലറവാസം ചെയ്യും മൃതരെ നേടുക ധൈര്യം തൽ സന്ദേശം
കേൾപ്പിൻ സവിധം പുനരുത്ഥാനം ദാമ്പത്യത്തിൻ ജഠരേ രൂപം നൽകിയോരാംഗ്യം ആഹ്വാനത്താലഴിവന്യേമെഴുന്നേൽപ്പിക്കും ഭാഗ്യവതിക്കും സിദ്ധർക്കും ബ്രദരാം ഭക്തർക്കും സ്മൃതിയുയരത്തിലും ഈ സഭയിലുമുണ്ടായിടട്ടെ നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്തിൽ നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് നിന്നെ ഇറക്കി കൊണ്ടുവന്നു ഞങ്ങളോട് കരുണ ചെയ്യണമേ ആമേൻ ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാര ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ സ്രോതത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദൃഷ്ടം നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നിന്നോട് നാരാജു ശക്തി മോത്തോ ഇന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവനിയാകുന്നു നിന്റെ ദുരഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള കന്യവർദ്ധോറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാന്റെ അമ്മേ മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേയുടെ നമസ്കാര ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ സൃഷ്ടാവേ നിനക്ക് സ്തുതി പാപികളായ നടിയാരോട് കരുണ ചെയ്യുന്ന മെസ്സിയ രാജാവേ നിനക്ക് സ്തുതി പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ തിരുവിഷ്ട സർവത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദൃശ്യം ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നമ്മുടെ ആരാജ്യ ശക്തി മോത്തോ നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ദുരഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവളാകുന്നു ശുദ്ധമുള്ള കന്യവർത്തവറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനുള്ള അപേക്ഷ കൊള്ളണമേ ആമേൻ അഖിലം ഞാനാരാഞ്ഞിട്ടും മികച്ചൊന്നും ഞാൻ ദർശിച്ചില്ല തൽസ്നേഹത്താലേ ധാർമ്മികനാം യൗസേപ്പാർന്നു മെസ്രേൻ രാജത്വം മഹിതൻ മോശ വിഭാഗിച്ചാൻ വടിയാൽ വാരീതിയെ ഹാനനിയാദീൻമാരാദീനാൽ അഗ്നിയിൽ നിന്നും രക്ഷിതരായി
തങ്കത്തെ കാളാദുകാമ്യം മധുവിലു മധുമധുരം പാരം ദൈവാരാധനയെ സ്നേഹിപ്പോന്ധന്യൻ കടലോരം വഴി പോകും അന്യോന്യം വെട്ടി തിന്നും മത്സ്യത്തെ ദർശി ചാർന്നേനാശ്ചര്യം വിസ്മയസഹിതം നിൽക്കുമ്പോൾ ചിന്തിച്ചേവം ഞാൻ ഭുവനെ തമ്മിൽ വിഴുങ്ങുന്നോരുണ്ടി മർത്യരിലും ന്യായവിധിക്കേറ്റീടാത്ത ജീവിയെന്തിനു നിന്നീപ്പോ കൺമുൻപിൽ വിധി കണ്ടാലും പരനി വിഴുങ്ങും മാർത്യന്മാർ കുറ്റക്കാരവരെ ഏൽക്കുന്നോ ധന്യൻ മുറിയൂറാഹി മേലൈനുവാദാറൈ ആർദ്രത തോന്നണമേ നാഥാം ഈ കർമ്മം കൈക്കൊള്ളണമേ വൃത്തികളാൽ കർത്താവേ നിൻ കോപത്തിനു പാത്രമതായി കരുണാബ്ദേ നീ കോപിക്ക സുസ്ഥിരമേ നിൻ നിർമ്മലത നിബിവാക്യം പോൽ ജനമെല്ലാം ജലബിന്ദുക്കൾ കോപ്പമതാം നൈർമല്യത്തെ ഭഞ്ജിപ്പാൻ തിന്മയ്ക്കെങ്ങനെ സാധിക്കും പ്രാർത്ഥന കേട്ടിടുന്നോനെ യാചന നൽകിയിടുന്നോനെ പ്രാർത്ഥനയിൽ പ്രീത്യാസാദയം യാചനയെ ഭാരക്കമോറത്തിന്റെ മറയിൽ ഇരിക്കുന്നവനും ദൈവത്തിന്റെ നിഴലിൽ മഹത്വപ്പെടുന്നവനുമേ ഭാരക്കമോ ഞാൻ ആ ദൈവം എന്റെ ക്ഷണം എന്റെ സംഘർഷം നിർത്താനെ കുറിച്ച് നീ പറയുക എന്തെന്നാൽ അവൻ വൃത്തത്തിന്റെ ഗണിയിൽ നിന്നും വൃത്ത സംസാരത്തിൽ നിന്നും നിന്നെ വീണ്ടുകൊള്ളും അവന്റെ തോൽക്കോണിനെ രക്ഷിക്കും അവൻ ചെറിയ നീ മറയ്ക്കപ്പെടും അവന്റെ സത്യം ചുറ്റുമായതുമായിരിക്കും നീ രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ടി സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും മൂച്ചയിൽ ഊതുന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല നിന്റെ ഒരു വാഗ്ദാനങ്ങളും നിന്റെ വലത്തെ വാഗ്ദാനങ്ങളും വീഴും അവ നിങ്ങളിലേക്ക് അടുക്കുകയില്ല എന്നാലോ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണുക മാത്രം ചെയ്യും ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലത്തെ നീ കാണും എന്ന് നാ സ്വന്തം വാസങ്ങളാക്കിയിരിക്കുന്നു എന്നെ ക്ഷണമയർത്താവ് നീയാവുന്നു ദോഷം നിന്നോട് അടുക്കുകയില്ല ശിഷ്യൻ നിന്റെ വാസസ്ഥലത്തിന് സമീപിക്കുകയുമില്ല നിന്റെ സകല വഴികളും നിന്നെ കാക്കണേന് അവൻ നിന്നെ കുറച്ച് മാലകമട കൽപ്പിക്കും നിന്റെ കാലിൽ നിനക്ക് ഇടർച്ച ഭവിക്കാതെ ഇരിപ്പാൻ അവർ തങ്ങളുടെ ഭുജങ്ങളിൽ മേ നിന്നെ വഹിക്കും സർപ്പത്തെയും മണിലേയും ചവിട്ടും സിംഹത്തെയും പെരുമാമിനെ നീ മെതിക്കും അവൻ എന്നെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തും എന്റെ നാമം അറിഞ്ഞതുകൊണ്ട് അവൻ എന്നെ വിളിക്കും ഞാനോട് ഉത്തരം പറയും ഞെരുക്കത്തെ ഞാനോടുകൂടെ ഇരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും എന്റെ രക്ഷ അവനെ ഞാൻ കാണിക്കുകയും ചെയ്യും ഞാൻ പർവ്വതത്തിലെ കണ്ണുകളെ ഉയർത്തും എന്റെ സഹായക്കാൻ എവിടെ നിന്ന് വരും എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ആകുന്നു അവൻ നിന്റെ കാര്യങ്ങൾ സമ്മതിക്കുകയില്ല നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങിയില്ല എന്തെന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നുമില്ല ഉറങ്ങുന്നുമില്ല നിന്റെ കാവൽക്കാരൻ കർത്താവുന്നു കർത്താവ് അതിന്റെ വലതയോടെ നിനക്ക് നേടിയിടും പകലാദ്യത്തിനെങ്കിലും രാത്രിയിൽ ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല കർത്താവ് സർവദോഷങ്ങൾ നിന്നെ കാത്തോളും കർത്താവിന്റെ ആത്മാവിനെ കാത്തോളും അവൻ നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും ഇത് മുതൽ എന്നേക്കും കാത്തുകൊള്ളും ദൈവമേകിയോഗ്യമാകുന്നു സകലവും കേൾക്കുന്നവനെ നിന്റെ അനുഗ്രഹത്താൽ നിന്റെ അടിയാരുടെ അപേക്ഷ കേൾക്കണമേ രാജാവ് നീയാവുന്നു ദർശകനായി
ഉദരേവാണോ നീ ആദാമിർ സാത്ത
മൃദേവതന്‍ വർദ്ധിക്കുമവർക്ക് തുഷ്ടി പുഷ്ടികളും ബാറക്കുമോ ഉണ്ടേമേലും നിന്നോർമ ഉദകണമേ നിൻ പ്രാർത്ഥന നിന്നോർമയെ ബഹുമാനിച്ചോർക്കായി സൗമൻ കാലോസ് കുറിയേലായിസോ പാവന നീ ബീമാരെ രാജ്യസുതാ സ്ലീഹന്മാരെ അഭ്യർത്ഥിപ്പിൻ ഭുവനക്ഷേമാർത്ഥം സമരമായട്ടെ കലഹം ശമമാർന്നിടട്ടെ സഭയും സോദരും സ്തുതി പാടിയിടട്ടെ ബാറക്കുമോ നിർമ്മല ദീപി സ്ലീഹ സഹദീന്മാരെ നിങ്ങളുടെ മകുടം വാനിൽ ഭക്തജനം ഭൂവിൽ മശിഹാദൻ സഭയിൽ ശക്തി വളർത്തിയ നിങ്ങളുടെ സ്മൃതിമാനീച്ചോനെങ്ങും ധന്യൻതാൻ മുറയോറായി മേലൈനുവാദാറൈ വിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയും മായി ചീടാൻ സന്ധി നമസ്കാരം ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. പള്ളിക്ക് പുറത്തുള്ള ആളുകളും ഒക്കെ പള്ളിക്കുള്ളിലേക്ക് പ്രവേശിച്ച് ഈ ശുശ്രൂഷകളിലൊക്കെയും പങ്കാളികളാകണമെന്ന് സ്നേഹപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ഉടനെ തന്നെ ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നു.
ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പന്നീരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ സ്നേഹ വന്ദനം. നമ്മുടെ ഇടവകയുടെ പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള ആദ്യ ദിവസത്തെ കൺവെൻഷനിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണല്ലോ. സന്ധ്യ നമസ്കാരത്തിൽ പങ്കുചേരുവാനും പ്രാർത്ഥിക്കുവാനും ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാനും ഈ ഗാനശുശ്രൂഷയിൽ പങ്കുചേരുവാനും തിരുവചന പ്രഘോഷണത്തിൻ്റെ ഭാഗമായി തീരുവാനും ഒക്കെ നമുക്ക് ഇടയാകുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് തന്ന ഈ വൻ കൃപയെ നമുക്ക് ഓർത്ത് നന്ദി അർപ്പിക്കാം. അനേകർ ഈ ശുശ്രൂഷയിലേക്ക് വരുവാൻ ആഗ്രഹിച്ചിട്ടും പല കാരണങ്ങളാൽ കഴിയാതെ പോയത് നമുക്കറിയാം. അവരെയൊക്കെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് അവരുടെയൊക്കെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സ്വീകാര്യമാകട്ടെ എന്ന് നമുക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷീകരണത്തിൻ്റെ പ്രാരംഭമെന്ന് പറയുന്നത് യോഹന്നാൻ സ്നാപകൻ്റെ ശിരഛേദത്തോടു കൂടിയ യേശു ക്രിസ്തു സുവിശേഷീകരണം ആരംഭിക്കുക, തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ തൻ്റെ പ്രവൃത്തി ആരംഭിച്ചപ്പോൾ പറഞ്ഞിരുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്നായിരുന്നു. യേശു ക്രിസ്തുവും തൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇങ്ങനെ തന്നെ ഒരു മാനസാന്തരത്തിനുള്ള വിളിയോടുകൂടിയ. നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് യേശു ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം, സുവിശേഷം കേൾക്കുവാൻ തക്കവണ്ണം സാഹചര്യങ്ങളുടെ പരിമിതികളൊക്കെ ഉണ്ടായിരുന്നിട്ടും ആളുകൾ എപ്പോഴും തടിച്ചുകൂടുമായിരുന്നു. സുവിശേഷകർ എഴുതുന്നു 5000 പുരുഷന്മാർ തന്നെ ഉണ്ടായിരുന്നു, 4000 പേരുണ്ടായിരുന്നു എന്നൊക്കെ എഴുതുന്നുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്ത്യാനി എന്ന നാമം ധരിച്ചവരായ നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷീകരണത്തിന് തക്കവണ്ണം നമുക്കൊന്ന് ശ്രവിക്കുവാൻ ഒരു അവസരം ഇടവകയായിട്ട് ഉണ്ടാകുമ്പോഴേ അതിൽ ഉത്സാഹത്തോടുകൂടി വന്നു ചേരുവാൻ ഇടയാകണം, ഇടയാകട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ പെരുന്നാളും ഒക്കെ അനുഗ്രഹമായി തീരുവാനായിട്ട് ഏവരും പ്രാർത്ഥിക്കുക. ഇന്ന് ദൈവവചനം പ്രഘോഷിക്കുവാൻ തക്കവണ്ണം, സുവിശേഷ പ്രസംഗം നിർവഹിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കൊക്കെ സുപരിചിതനായ വന്യ അച്ഛനാണ്, ബഹുമാനപ്പെട്ട സക്കറിയ തോമസ് പുതുപ്പള്ളി അച്ഛൻ. സ്നേഹപൂർവ്വം നമ്മൾ റെജി അച്ഛൻ എന്ന് വിളിക്കും. ബഹുമാനപ്പെട്ട അച്ഛൻ മലങ്കര സഭയുടെ കൺവെൻഷൻ രംഗങ്ങളിൽ, സുവിശേഷ പ്രഘോഷണ വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവ ശബ്ദം തന്നെയാണ്. അർത്ഥവത്തായ തിരുവചനത്തെ അർത്ഥവത്തായി വ്യാഖ്യാനിക്കുന്നതിനും കാലത്തിനനുസരിച്ച് എങ്ങനെ ഓരോ കാര്യങ്ങളെയും ക്രിസ്തീയ വീക്ഷണത്തോടുകൂടി ശ്രദ്ധിക്കണം എന്നുമൊക്കെയുള്ളത് കൃത്യമായി അച്ഛൻ്റെ പ്രസംഗങ്ങളിലൂടെ അദ്ദേഹം എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് നമുക്കൊക്കെ പരിചയമുള്ളതാണല്ലോ. സമൂഹ മാധ്യമങ്ങളിലൂടെ ഒക്കെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെ കേൾക്കുവാൻ തക്കവണ്ണം വിശ്വാസികൾക്ക് വളരെയേറെ താല്പര്യവുമാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകൾ ഇന്നും നമുക്ക് പ്രസക്തമാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ കാലത്തിൻ്റെ ഒക്കെ പരിമിതികളെ മറികടക്കുവാൻ തക്കവണ്ണം ക്രിസ്തുവിൻ്റെ ശബ്ദത്തിന് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. അത് അതിലെ പരിശുദ്ധാത്മ പ്രവർത്തനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഓരോ പ്രസംഗങ്ങളും ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും അവൻ്റെ ഓരോ ആവശ്യങ്ങളിൽ അവന് ഏത് പ്രതിസന്ധിയിലൂടെയാണോ കടന്നു പോകുന്നത് അവിടെ ലഭ്യമായിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ദൈവശബ്ദമായിട്ടാണ് എപ്പോഴും പരിണമിക്കാറുള്ളത്. അത് അച്ഛൻ്റെ ശബ്ദത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായിട്ടാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അച്ഛനെ കൂടുതൽ കൂടുതൽ ദൈവം ഈ രംഗത്ത് ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോഴേ അച്ഛൻ്റെ സ്വദേശം പുതുപ്പള്ളിയാണ്, അച്ഛൻ നിലയ്ക്കൽ പള്ളി ഇടവകാംഗമാണ്, ഇപ്പോഴേ പരിയാരം സെൻ്റ് തോമസ് പള്ളിയുടെ വികാരിയായിട്ട് അനുഗ്രഹകരമായ ശുശ്രൂഷ നിർവഹിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ വളരെ സന്തോഷത്തോടെ ദൈവനാമത്തിൽ ഈ തിരുവചന പ്രഘോഷണത്തിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവകാംഗമായ അലക്സി മാത്യൂസ് അച്ഛൻ്റെ സാന്നിധ്യമുണ്ട്. ഏറെ സന്തോഷം നൽകുന്നതാണ് അച്ഛൻ്റെ സാന്നിധ്യം. ബഹുമാനപ്പെട്ട അച്ഛനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ ശ്രവിക്കുവാൻ ഈ തിരുവചനം
കേൾക്കുവാൻ തക്കവണ്ണം എത്തിച്ചേർന്ന ഇതിന്റെ പങ്കാളികളായി തീരുവാൻ എത്തിച്ചേർന്ന എല്ലാ വിശ്വാസികളെയും ദേവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സക്രിയ തോമസ് അച്ഛനെ തിരുവചന വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അരുമെനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ, അരുമെനിക്കില്ലെന്നോ ഞാൻ ഏകയായി സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ, സാധു അന്ധനായി കരുണ്യവാനായ ദൈവ നമ്പുരാനെ, അനുഗ്രഹീതമായ ഈ സന്ധ്യയ്ക്കായി അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ. ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് ആമോസ് പ്രവചനം. കർത്താവേ, ഈ സന്ധിയിൽ അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നിലത്ത് വീഴുകയും വിളയുകയും ചെയ്യണമേ. കുറിയാക്കൂസകതായുടെയും പ്രത്യൂലിത്തിയുടെയും മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് അടിയങ്ങൾ ആചരിക്കുന്ന ഈ പെരുന്നാൾ ഞങ്ങളെ തൊട്ടിട്ട് പോകുന്ന ഈ ഒരു കാര്യമായിട്ട് തീരണമേ. കർത്താവെ, ആത്മബലമുള്ള ഒരു തലമുറയെ വളർത്തുവാനുള്ള ശക്തി അടിയങ്ങൾക്ക് തരണമേ. ഈ ദേവാലയം ഈ ദേശത്തിന് ഒരു പ്രകാശ ഗോപുരമായി തീരണമേ. നയിക്കുന്നവരെ ബലപ്പെടുത്തണമേ, വാങ്ങിപ്പോയിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നുമെന്നേക്കും തന്നെ ആമേൻ. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ എൻ്റെ പ്രിയ സഹോദരൻ, ഇടവകയുടെ വികാരി ആദരണീയനായ ബിനോയച്ചൻ, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ആദരണീയനായ ഇടവകാംഗമായിരിക്കുന്ന അലക്സിയച്ചനും ഞാനും കോട്ടയം മെത്രാസനത്തിലെ വൈദികരാണ്. ഇളയവരായ ഞങ്ങളുടെയൊക്കെ ജ്യേഷ്ഠ സഹോദരനാണ് ആദരണീയനായ അലക്സിയച്ചൻ. ഞങ്ങൾക്ക് ഏവർക്കും മാതൃകായോഗ്യമായ നിലയിൽ കോട്ടയം മെത്രാസനത്തിലെ വൈദിക ശുശ്രൂഷ അച്ഛനെ ഏറ്റവും ഫലപ്രദമായിട്ട് നിർവഹിക്കുന്നു. ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ദേവാലയത്തിൽ വന്നിരുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ കടന്നു വരുവാനും ദൈവവചനം സംസാരിക്കുവാനും സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുന്നു. ഈ പെരുന്നാൾ നമ്മളെ തൊട്ടിട്ട് പോകുന്ന ഒരു കാര്യമായിട്ട് മാറണം. വർഷത്തിലൊരിക്കൽ പള്ളിയുടെ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് പോകുന്ന പ്രദക്ഷിണത്തേക്കാൾ ഉപരിയായി ഈ ദേശത്ത് നമ്മുടെ ദേവാലയമുണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിത സാക്ഷ്യത്തിൽ കൂടിയും സമൂഹത്തെ തൊടുന്ന ക്രിസ്തീയ അനുഭവങ്ങളിൽ കൂടിയും മറ്റുള്ളവർക്ക് അനുഭവ വേദ്യമായി തീരുവാൻ ഇടയായി തീരുമ്പോഴാണ് ദേവാലയം ദേവാലയമായി തീരുന്നത്. അങ്ങനെയാണ് ദേവാലയത്തിൻ്റെ പ്രസക്തിയെ സമൂഹം കാണുന്നത്. അനുഗ്രഹീതമായ ഈ സന്ധിയിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം, ദ ഹൗസ് വാസ് ഫിൽഡ് വിത്ത് ദ ഫ്രാഗ്നൻസ് ഓഫ് ദി പെർഫ്യൂം. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലായി. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാന്യയിലേക്ക് പെസഹായിക്ക് 6 ദിവസം മുന്നേ വന്നു. അവിടെ അവർ അവന് ഒരു അത്താഴം ഒരുക്കി.
മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടമാംസി തൈലം ഒരു റാത്തൽ എടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തലമുടി കൊണ്ട് തുവർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. യോഹന്നൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ലാസർ മരിച്ച വാർത്തയറിഞ്ഞ യേശുദമ്പുരാനും കൂടെയുള്ളവരും ബെഥാന്യയിലേക്ക് വരികയാണ്. ബെഥാന്യയുടെ കവാടത്തിൽ വെച്ച് തന്നെ മാർത്തയും മറിയയും അവിടെ കൂടിയിരുന്ന് എല്ലാവരും ചേർന്ന് അവനെ സ്വീകരിക്കുന്നു. കർത്താവ് നേരെ ലാസറിൻ്റെ കബറിടത്തിങ്കിലേക്ക് ഓടി വരികയല്ലായിരുന്നു. നമ്മളൊക്കെ ഞായറാഴ്ച രാവിലെ താമസിച്ച് വരുമ്പോൾ പള്ളിയിലേക്ക് ചാടിക്കയറി വരുന്നത് പോലെ നേരെ ഒരു വരവായിരുന്നില്ല, ഒരു പുഴ വരുന്നത് പോലെയായിരുന്നു. പുഴയ്ക്ക് ഒഴുകി വരുന്നത് പോലെ സാവകാശം അവൻ ബെഥാന്യയുടെ വാതിൽക്കൽ നിന്ന് ലാസറിൻ്റെ കബറിടത്തിങ്കിലേക്ക് വരികയാണ്. അതിലനേക ഘട്ടങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നാം ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലേക്കുള്ള കർത്താവിൻ്റെ വരവ് കൂടിയാണത്. ലാസറിൻ്റെ കബറിടത്തെങ്കിലേക്ക് മാത്രമുള്ള ഒരു വരവല്ല. ലാസറിൻ്റെ കബറിടം എന്ന് പറയുന്നത് നാം ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പരിസരം കൂടിയാണ്. ഈ ഒരു ചിന്ത പ്രാഥമികമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. യേശുദമ്പുരാൻ ബെഥാന്യയുടെ വാതിൽക്കലെത്തിയപ്പോൾ മറിയ ആത്മവിവശയായി വളരെയേറെ സങ്കടത്തോടും കർത്താവിനെ കണ്ടതിലുള്ള ചാരിതാർത്ഥ്യത്തോടും കൂടി കർത്താവിൻ്റെ പാദത്തിങ്കൽ വീഴുകയാണ്. എന്നിട്ട് കർത്താവിനോട് പറയുകയാണ്, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മുട്ടിന് വേദന മാറുമെന്നോ? കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കൊച്ച് പെട്ടെന്ന് ഗൾഫിൽ പോയേനേമെന്നോ? അല്ല, അതൊക്കെ നമ്മുടെ സാധാരണ പ്രാർത്ഥനകളാണ്. മറിയയുടെ പ്രാർത്ഥന അതിനപ്പുറം പോവുകയാണ്. ഈ പ്രപഞ്ചത്തിൽ അസംഭാവ്യമായ ഒന്നിനെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ സംഭാവ്യമാക്കി തീർക്കുവാനുള്ള സാധ്യതകളിലേക്ക് തൻ്റെ വിശ്വാസത്തിൻ്റെ കുറ്റി ഉറപ്പിക്കുകയാണ് മറിയ. അവളെന്താ പറയുന്നത്? കർത്താവേ, നീ കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഒരു ക്രിസ്ത്യാനി എപ്പോഴും കർത്താവിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കേണ്ടത് ഒരു കാര്യമാണ്, കർത്താവേ, നീ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, നീ ഇവിടെ എൻ്റെ ചാരേ ഉണ്ടായിരുന്നെങ്കിൽ. നമ്മളൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, കർത്താവേ, നീ എൻ്റെ ചാര ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ പ്രശ്നത്തേക്ക് എന്ന് അതിജീവിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ നമുക്കൊരു സന്തോഷം വരുമ്പോൾ നമ്മൾ പറയുമോ, കർത്താവേ, നീ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്? മക്കളൊക്കെ വിദേശത്ത് പോയി, നല്ല സ്കോളർഷിപ്പൊക്കെ കിട്ടി, ജോലിയായി, കുടുംബമായി, അവർ നാട്ടിലേക്ക് വരികയാണ്. ആ വരുന്ന ദിവസം രാവിലെ നമ്മൾ കർത്താവിനോടൊന്ന് പറയുകയാണ്, കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നല്ല നിലയിൽ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വരികയാണ്, നീ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. അതാണ് ഈ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന വാക്കിൻ്റെ അർത്ഥം. ഒരു നല്ല റെസ്റ്റോറൻറ്റിലിരുന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഭർത്താവ്. അപ്പോളയാൾ വിചാരിക്കുകയാണ്, അവൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ, അതോ ഇന്നെങ്കിലും വായിക്ക് രുചിയായിട്ട് ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചോ? നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷകരമായ, തീവ്രമായ, വേദനിപ്പിക്കുന്ന ഏതനുഭവങ്ങളും ആയിക്കൊള്ളട്ടെ, നമ്മളെ തൊടുന്ന ഒരു അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ശാഠ്യം കലർന്ന ആ ഒരു താല്പര്യം ഉണ്ടല്ലോ, അതാ ഇവിടെ കാണുന്നത്. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അങ്ങനെ കർത്താവ് ചേർത്ത് നിർത്തത്തക്ക രീതിയിൽ നമുക്ക് ആരെങ്കിലും ആണോ എന്നാണ് ഈ സന്ധ്യ നമ്മളോട് ചോദിക്കുന്നത്. അവൾ വലിയൊരു വിശ്വാസത്തിൻ്റെ കുറ്റി അവിടെ ഉറപ്പിക്കുകയാണ്, വിജ്ഞാപനം നടത്തുകയാണ്.
അപ്പോഴാണ് യോഹന്നാന്റെ സുവിശേഷം 11:35 വാക്യത്തിൽ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലേക്കും ഏറ്റവും മനോഹരമായ ഒരു കാര്യം കാണുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തെ വിശുദ്ധ ഗ്രന്ഥമാക്കി മാറ്റുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലേക്കും ചെറുവാക്യം, ഒരു കണ്ണുനീർ തുള്ളി പോലെ ഉപ്പുള്ള വാക്യം, ചെറുതായ വാക്യം, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും പരിചിതമായ ഒരു വാക്യം. ഏതാണ് ആ വാക്യം? ജീസസ് വെപ്റ്റ്, യേശു കണ്ണുനീർ വാർത്തു. അതാണ് ഈ സുവിശേഷത്തെ സുവിശേഷമാക്കി മാറ്റുന്നത്. ലോകത്ത് എത്രയോ മതപ്രവാചകന്മാരുണ്ട്, ലോകത്ത് എത്രയോ മതഗ്രന്ഥങ്ങളുണ്ട്, പക്ഷെ അവിടെയൊന്നും നമ്മൾ കരയുന്ന ഒരു മതപ്രവാചകനെയോ ഗുരുവിനെയോ കാണുന്നില്ല. ഒരു ഗുരു കരഞ്ഞതായിട്ട് പറയുന്ന മതഗ്രന്ഥങ്ങൾ നമ്മൾ കാണുന്നില്ല. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ സുവിശേഷത്തിൽ എന്നോടുകൂടി കരയുന്ന ഒരു ദൈവത്തെ ഞാൻ കണ്ടുമുട്ടുകയാണ്. അതാണ് ഈ വേദപുസ്തകത്തെ വേദപുസ്തകമാക്കി മാറ്റുന്നത്. അതിൻ്റെ തണലിലാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നത്. യേശു കണ്ണുനീർ വാർത്തു. വീണ്ടും നമ്മൾ കാണുന്നു, ഞാൻ പറഞ്ഞു, ഒരു പുഴ പോലെ അവൻ സാവകാശം വീണ്ടും കബറിടത്തിന് അരികിലേക്ക് വരികയാണ്. കബറിടത്തിൻ്റെ അരികിൽ വന്ന് കർത്താവ് ഒരു ആഹ്വാനം മുഴക്കുകയാണ്. എന്താണ് ആഹ്വാനം? കർത്താവ് അവിടെ മുഴക്കുന്ന ആഹ്വാനം ഇതാണ്: കല്ലു നീക്കുവീ. ഈ പെരുന്നാൾ സന്ധിയിൽ ഈ സുവിശേഷം നമ്മളോട് പറയുന്ന ഏറ്റവും വലിയൊരു ആശ്വാസ വചനവും അത് തന്നെയാണ്: കല്ലു നീക്കുവീ. എന്തെല്ലാം ഭാരങ്ങളാണ് നാം ഓരോരുത്തരുടെയും ജീവിതത്തിലല്ലേ. പലപ്പോഴും ആലോചിച്ച് ആലോചിച്ച് ഇങ്ങനെ കയറി 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 പോകും, ഒരെത്തും പിടിയും കിട്ടില്ല. ചിലപ്പോൾ പറയും, ചിന്തിച്ചാൽ അന്ധമില്ല, ചിന്തിച്ചില്ലേലൊരു അത്രയുള്ള. വീടിൻ്റെ തിണ്ണയിലെ ചാരുകസേരയിൽ ചാരിക്കിടന്ന് ഭർത്താവ് പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കും. അടയ്ക്കുവാനുള്ള EMI ആയിരിക്കാം, ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ കന്നം തിരിവായിരിക്കാം. അങ്ങനെ പല പല ആലോചനകളാൽ ഇങ്ങനെ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ വന്നിട്ട് എന്നാ പറയും? നിങ്ങൾ വിഷമിക്കാതെ, എല്ലാം ശരിയാകും. പ്രയാസപ്പെട്ടിരിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വാചകമാണ് എല്ലാം ശരിയാകും. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞാൽ വിഷമിച്ചിരിക്കുന്നവൻ പെട്ടെന്നങ്ങ് വിശ്വസിച്ചു പോകും. പക്ഷേ ഈ എല്ലാം ശരിയാകുമെന്നുള്ള വാക്ക് ഒരു പാരസെറ്റാമോളാണ്. പനി പെട്ടെന്ന് മാറ്റുമെന്നേ ഉള്ളൂ, ചൂട് കുറയും, പക്ഷെ പിന്നെയും പനിക്കും. ഭാര്യ എങ്ങനെ പറയും ഭർത്താവിനോട്? എല്ലാം ശരിയാകും. എന്നിട്ട് ഭാര്യയും അടുക്കളയിലേക്ക് പോയി നിന്ന് ദീർഘനിശ്വാസം എടുക്കും. എങ്ങനെയാണ് നമ്മൾ ദീർഘനിശ്വാസം എടുക്കുന്നത്? അയ്യോ അല്ലേ, അങ്ങനെയൊന്ന് ദീർഘനിശ്വാസം എടുക്കാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ദീർഘനിശ്വാസം എടുക്കുക ഏറ്റവും പറ്റിയ സ്ഥലമാണ് ഇപ്പം ഇരിക്കുന്ന സ്ഥലം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ നെടുവീർപ്പുകളെയും പകരുവാനായി ഈ ദേവാലയത്തിൻ്റെ ഉൾത്തളത്തോളം അനുയോജ്യമായ വേറെ സ്ഥലമില്ല. പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പെട്ടെന്നൊരു മറുപടി പറയും: നെഞ്ചത്തൊരു കല്ല് കയറ്റി വെച്ചതുപോലെ തോന്നുന്നു. അങ്ങനെ പറയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഈ സന്ധിയിൽ കർത്താവ് പറയുകയാണ്: കല്ല് നീക്കുവീൻ. ഈ പെരുന്നാൾ നമ്മുടെ എല്ലാ വേദനകളെയും പ്രയാസങ്ങളെയും ആന്തരികമായ മുറിവുകളെയും നീക്കുന്ന ഒന്നായിട്ട് മാറണം. ഞാൻ സ്വതന്ത്രനായി തലയുയർത്തി ദൈവസന്നിധിയിൽ നിൽക്കുകയും നടക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം ഈ പെരുന്നാൾ എനിക്ക് തരണം. കല്ല് നീക്കിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? കല്ല് നീക്കിക്കഴിഞ്ഞപ്പോൾ ദുർഗന്ധമുണ്ടായി, നാറ്റമുണ്ടായി. മാർത്ത തന്നെ പറയുന്നുണ്ട്, കർത്താവേ നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ. ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ ഓർപ്പിച്ചു, ലാസറിൻ്റെ കബറിടം എന്ന് പറയുന്നത് ലാസറിൻ്റെ കബറിടം മാത്രമല്ല, നാം ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പരിസരം കൂടിയാണ്. ഇതിൻ്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും അവിടെ നടന്ന സംഭവങ്ങളും നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ അനുഭവ പരിസരങ്ങളുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഒത്തുപോകുന്നതാണ്. ലാസർ അടയ്ക്കപ്പെട്ട കല്ലറയിലായിരുന്നെങ്കിൽ കഴിഞ്ഞ 2-3 വർഷക്കാലം നമ്മളൊക്കെ എവിടെയായിരുന്നു?
ഞാൻ ഓർക്കുന്നു ഒരു രണ്ടു വർഷം മുമ്പ് ഇവിടെ ഞാൻ പെരുന്നാളിൻ്റെ തലേദിവസമാണ് പ്രസംഗിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ റാസയൊക്കെ നമ്മളെന്ത് പേടിച്ച് പേടിച്ചാണ് നടത്തുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് കുറേ കൂടി സ്വതന്ത്രമായിട്ടൊന്ന് പെരുന്നാൾ നടത്താനുള്ള സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷക്കാലം ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടമായിരുന്നു. കല്ലറയ്ക്കുള്ളിൽ ലാസർ അടയ്ക്കപ്പെട്ടിരുന്നത് പോലെ നമ്മുടെ വീടിനകത്ത് നമ്മൾ അടയ്ക്കപ്പെട്ടിരുന്ന കാലമാണ്. വി ആർ ഓൾ ഇൻ അവർ ലോക്ക്ഡൗൺ. അനേക പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും നമ്മൾ കടന്നുപോയി. പക്ഷേ അപ്പോഴെല്ലാം നമ്മൾ എന്ത് ചെയ്യുകയായിരുന്നു? നമ്മൾ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കുകയായിരുന്നു, നമ്മുടെ കാര്യം അന്വേഷിക്കുകയായിരുന്നു. എൻ്റെ അച്ഛാ നിലത്ത് നിന്നിട്ടല്ലേ അഭ്യാസം കാണിക്കുന്നത്. വീട്ടിലെ ചിലവ് എങ്ങനെ നടക്കും? മാറി വരുന്ന സാഹചര്യങ്ങൾ അത് നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാൻ സമയമുണ്ടോ? അല്ലേ. പക്ഷേ നമ്മുടെ കേരളീയ ജീവിതത്തിലെ കോവിഡ് പശ്ചാത്തലത്തിൽ മനോഹരമായ ഒരു പാട്ടുണ്ടായിരുന്നു, ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ എന്നുള്ള പാട്ട് പശ്ചാത്തലത്തിലുള്ളപ്പോഴും നാം ഒക്കെയും നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. നമ്മുടെ സ്വാർത്ഥതയുടെ ഇടങ്ങളിൽ നമ്മളിൽ ഒതുങ്ങിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. വി ആർ ഇൻ അവർ ലോക്ക്ഡൗൺ. ലാസറിൻ്റെ കബറിടവും ഒരു ലോക്ക്ഡൗൺ നടത്തിയ മുറിക്ക് തുല്യമാണ്. അടച്ചു പൂട്ടിയ ഒരു മുറിക്കകത്ത് എന്താണ്? ദുർഗന്ധമാണ്. കർത്താവ് ലാസറിൻ്റെ കബറിടത്തിങ്കിലേക്ക് വന്നിട്ട് പറയുകയാണ്, ലാസറേ നീ പുറത്തു വരിക. ഈ ഒന്ന് രണ്ട് വർഷക്കാലത്തെ ലോക്ക്ഡൗണിൽ നിന്ന് സാവകാശം മനുഷ്യൻ പുറത്തിറങ്ങിയിരിക്കുന്ന കാലമാണിത്. സാവകാശം എന്ന് പറയുമ്പോൾ വളരെ സാവകാശം. നമ്മൾ പേടിച്ച് പേടിച്ചാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് അല്ലേ. കോഴിക്കുഞ്ഞടയിരുന്ന് 23-ാം പക്കം പുറത്തിറങ്ങുന്നത് പോലെ പേടിച്ച് പേടിച്ച് പേടിച്ച്, പുള്ളെടുക്കുമോ പരുന്തെടുക്കുമോ, ഇനിയും ഇത് വരുമോ, എന്തായിരിക്കും ലോകത്തിൻ്റെ അവസ്ഥ. അനേക അനിശ്ചിതത്വങ്ങളിലും ആശങ്കകളിലൂടെയും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അത് ലാസറിൻ്റെ കബറിടത്തിൻ്റെ മുമ്പിലും അങ്ങനെ ഒരു അനിശ്ചിതത്വത്തിൻ്റെയും ആശങ്കയുടെയും പശ്ചാത്തലമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നമ്മളിലേക്ക് മാത്രം നോക്കിയൊരു സമയമായിരുന്നു. എൻ്റെ വീട്ടിൽ പനിയും ചുമയുമാണെങ്കിൽ ഇന്നലെ രാത്രി തണുത്ത വെള്ളം കുടിച്ചതിൻ്റെയാണ്. അയൽപ്പക്കത്തെ വീട്ടിൽ പനിയും ചുമയുമാണെങ്കിൽ കോവിഡാണ്. അയൽപ്പക്കത്തെ വീട്ടിൽ കോവിഡ് വന്ന വീടിൻ്റെ ജനലൊന്ന് തുറന്ന് കിടന്നാൽ ആരോഗ്യവകുപ്പിൽ വിളിച്ചു പറയും ആ ജനൽ അടുപ്പിക്കാൻ. ഇങ്ങനെ നമ്മൾ നമ്മളിലേക്ക് തന്നെ ചുരുങ്ങിയ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചത്. അതിൽ നിന്നും നമ്മൾ പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഒരു സമൂഹമായിട്ട് നമ്മൾ ജീവിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവ് പറയുകയാണ്, ലാസറേ പുറത്തു വരിക. ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനുഷ്യാ നീ പുറത്തു വരിക എന്നാണ്. ലാസർ എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? ആർക്കെങ്കിലും പറയാമോ ലാസർ എന്ന വാക്കിൻ്റെ അർത്ഥം? വേദപുസ്തകത്തിലെ എല്ലാ പേരിനും അർത്ഥമുണ്ട് കേട്ടോ. അർത്ഥമില്ലാത്ത ഒരു പേരും നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ളതുപോലെ വേദപുസ്തകത്തിലില്ല കേട്ടോ. എല്ലാ പേരിനും അർത്ഥമുണ്ട്. എന്താണ് ലാസർ എന്ന വാക്കിൻ്റെ അർത്ഥം? നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. ലാസർ എന്ന വാക്കിൻ്റെ അർത്ഥം പകർച്ചവ്യാധി പിടിച്ചയാളെന്നാണ്. എ പാൻഡമിക് അഫക്റ്റഡ് പേഴ്സൺ. ഈ കാലത്ത് ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും ചേരുന്ന പേരല്ലേ ലാസർ. വി ആർ ഓൾ ലാസേഴ്സ് അല്ലേ. നമ്മളെല്ലാം ലാസർമാരാണ്. ഈ മഹാവ്യാധി ബാധിക്കാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ടെസ്റ്റ് ചെയ്ത് എല്ലാവർക്കും വന്നു. ടെസ്റ്റ് ചെയ്യാത്തവർക്കൊന്നും ബാധിച്ചിട്ടില്ല കേട്ടോ. പോയി ചെക്ക് ചെയ്തവർക്കൊക്കെ, ആൻറ്റിജൻ നടത്തിയവർക്കൊക്കെ പോസിറ്റീവ് ആയിരുന്നു. നടത്താത്തവർക്ക് നെഗറ്റീവാണ്, കുഴപ്പമില്ല. ഇത് നമ്മളെ ശാരീരികമായിട്ട് മാത്രം ബാധിച്ച ഒരു രോഗമായിരുന്നില്ല. സാമ്പത്തികമായിട്ട് ബാധിച്ചു, ആത്മീയമായിട്ട് ബാധിച്ചു, മാനസികമായിട്ട് ബാധിച്ചു, സാമൂഹികമായിട്ട് ബാധിച്ചു. പകർച്ചവ്യാധി പിടിച്ച ആളുകളെ താമസിപ്പിക്കുന്ന ക്വാറന്റൈൻ കേന്ദ്രത്തിന് ലാറ്റിനിൽ പറയുന്ന പേര് ലാസറീത്ത എന്നാണ്. അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. സുവിശേഷത്തിൽ നമ്മൾ വേറൊരു ഭാഗത്ത് കാണുന്നുണ്ട് ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ. അവിടെയും നമ്മളൊരു ലാസറിനെ കാണുന്നുണ്ടല്ലേ.
ആ ലാസറിനെയും ആരും തൊടുന്നില്ല, ആരും നോക്കുന്നില്ല. വായിച്ചിട്ടില്ലേ, എ പേഴ്സൺ ഹു കോൾഡ് ലാസർ എന്നാണ്, ലാസർ എന്ന് വിളിക്കപ്പെടുന്ന ഒരുവൻ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എ പേഴ്സൺ ഹു നെയിംഡ് ലാസർ എന്നല്ല, എ പേഴ്സൺ ഹു കോൾഡ് ലാസർ. പകർച്ചവ്യാധി പിടിച്ചവരെയാണ് ആരും തൊടുകയും കാണുകയും ചെയ്യാത്തത്. അപ്പോൾ ഒരുപക്ഷെ ഈ ലാസറും ആ കാലത്തെ വളരെ സ്വാഭാവികമായ ഒരു പകർച്ചവ്യാധിയിലായിരിക്കാം മരിച്ചുപോയത്, നമുക്കറിഞ്ഞുകൂടാ. അങ്ങനെ നമുക്ക് ഈ പേരിൻ്റെയൊക്കെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ ഒരു നിഗമനത്തിലെത്താം. വേദപുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ അങ്ങനെ കൂടി പഠിച്ചു പോകണം, പേരുകളുടെ വേരുകളിലൂടെ നമ്മൾ പോകണം. കർത്താവ് പറയുകയാണ്, ലാസറേ നീ പുറത്തു വരിക, മനുഷ്യ നീ പുറത്തു വരിക, ഈ അടച്ചുപൂട്ടലിൽ നിന്ന്, നിന്റെ ഭക്തി ഇല്ലായ്മയിൽ നിന്ന്, ദൈവമില്ലായ്മയിൽ നിന്ന്, അലസതയിൽ നിന്ന്, യാന്ത്രികമായ ജീവിതത്തിൽ നിന്ന്, കരുണയില്ലായ്മയിൽ നിന്ന് പുറത്തു വരിക. ലാസർ പുറത്തു വന്നു. ഈ പെരുന്നാൾ നമുക്ക് പുറത്തു വരാനുള്ള ഒരു നല്ല സമയമാണ്. മർക്കുറിയാക്കോ സഹതായിയുടെയും മർത്യൂലിയത്തിയുടെയും മധ്യസ്ഥതയിൽ നാം ഈ പെരുന്നാൾ ആചരിക്കുമ്പോൾ ആ ശുദ്ധിമതിയുടെയും ശുദ്ധിമാൻ്റായ ആ പിഞ്ചുപാലൻ്റെയും മധ്യസ്ഥത ഈ കാലഘട്ടത്തിൻ്റെ എല്ലാ ദുർഗന്ധത്തിൽ നിന്നും ഇരുട്ടിൽ നിന്നും പുറത്തു വരാനായിട്ട് നമ്മളെ ശാക്തീകരിക്കും. ലാസർ പുറത്തു വന്നു. ലാസർ എങ്ങനെയാണ് പുറത്തു വന്നത്? ലോക്ക്ഡൗൺ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയതുപോലെയാണ് ലാസറും പുറത്തു വന്നത്. വായിച്ചു നോക്കൂ. ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കം വിളിച്ചു, മരിച്ചവൻ പുറത്തു വന്നു. ലാസർ പുറത്തു വന്നു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, ആര് പുറത്തു വന്നു എന്നാ? മരിച്ചവൻ. ലാസർ എന്ന പേരിന് ഇവിടെ പ്രസക്തിയില്ല. മരിച്ചവൻ പുറത്തു വരണം, അതിനാണ് ആത്മീയ ജീവിതം. മനുഷ്യനെ അവൻ്റെ ഇരുണ്ട ഗുഹയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനാണ് നമ്മുടെ കർത്താവ് മനുഷ്യാവതാരം ചെയ്തത്. ലാസറിൻ്റെ കബറിങ്കിൽ നിന്ന് അവൻ വിളിച്ചു പറഞ്ഞത് മനുഷ്യനോടാണ്. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് മരിച്ചവൻ പുറത്തു വന്നു. എങ്ങനെ വന്നു? ലോക്ക്ഡൗൺ കഴിഞ്ഞ് നമ്മളത് പുറത്തിറങ്ങി വന്നതുപോലെ അവൻ വന്നത്. അവൻ്റെ കൈയും കാലും ശീല കൊണ്ട് കെട്ടിയിരുന്നു ഇല്ലേ? പ്രാഞ്ചി പ്രാഞ്ചിയാണ് ലോക്ക്ഡൗൺ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. പള്ളിയിൽ ഇങ്ങനെ പമ്മി പമ്മി വന്നിട്ട് നോക്കി ആരെങ്കിലും അകത്തുണ്ടോ, സാമൂഹിക അകലം ഉണ്ടോ? പേടിച്ച് പേടിച്ചാണ് കൈയും കാലും കെട്ടിയിട്ടതുപോലെ. അത്രയും ഞായറാഴ്ചയും അച്ഛൻ അനൗൺസ് ചെയ്തിരുന്നത് കുടുംബമായി നിങ്ങൾ ആരാധനയിൽ പങ്കുകൊള്ളണമെന്നാണ്. ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒറ്റ ഒരെണ്ണം പോലും പള്ളി വന്നു പോകരുത്, ഞാൻ പോകണോ വേണ്ടയോ? കെട്ടപ്പെട്ടവനായി ലാസർ, കെട്ടപ്പെട്ടവനായി പുറത്തു വന്നു. അതീകാലത്തെ മനുഷ്യജീവിതം നയിക്കുന്ന നാം ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഒരു ദൃഷ്ടാന്തീകരണം കൂടിയാണ്. രണ്ടാമതായിട്ട് എന്താ നാം കാണുന്നത്? അവൻ്റെ മുഖം റൂമാൽ കൊണ്ട് മൂടിയിരുന്നു, ഒരു തുവാല കൊണ്ട് ഇലാസറിൻ്റെ മുഖം മറച്ചിരുന്നു. ഈ കാലത്ത് മാസ്ക് വെച്ചിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും യോജിക്കുന്ന ഒരു കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. ലാസറിനെ പോലെ നമ്മളും മുഖം തൂവാല കൊണ്ട് മറച്ചവരാണ്. ലാസർ കെട്ടപ്പെട്ടവനായിരുന്നു, ലാസറിൻ്റെ മുഖം റൂമാൽ കൊണ്ട് മറച്ചിരുന്നു. എന്നാൽ കർത്താവ് എന്താണ് പറയുന്നത്? ലാസറിനോട് പറയുന്ന അതേ കാര്യമാണ് ഈ കാലത്തെ കർത്താവ് നമ്മളോടും പറയുന്നത്. അവൻ്റെ കെട്ടഴിപ്പീൻ. ഈ ആരാധന നമ്മുടെ കെട്ടുകളെ അഴിക്കാനാണ്, ഈ വചനം നമ്മുടെ കെട്ടുകളെ അഴിക്കാനാണ്, ഈ പെരുന്നാൾ നമ്മുടെ കെട്ടുകളെ അഴിക്കാനാണ്. നമ്മൾ കെട്ടപ്പെട്ടവരായിരിക്കുന്നത് നമ്മുടെ പൊന്നു തമ്പുരാന് സഹിച്ചുകൂടാ. അതുകൊണ്ടാവൻ കരയുന്നത്, അതുകൊണ്ടാവൻ കരയുന്നത്. സ്വരൂപവും സാദൃശ്യവുമായവൻ കെട്ടപ്പെട്ടവനായി കബറിടത്തിന്റെ ദുർഗന്ധത്തിൽ സ്വാർത്ഥതയിൽ ഇരിക്കുന്നത് അവന് സഹിച്ചുകൂടാ. അവൻ്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ. മനുഷ്യൻ ഇങ്ങനെ സ്വതന്ത്രനായി നിൽക്കണം, അവൻ്റെ ആത്മാഭിമാനം ഉയരണം, അവൻ്റെ ജീവിതത്തിൽ വിശുദ്ധി നിറയണം, അവൻ്റെ ജീവിത പരിസരങ്ങളിൽ നിന്ന് ദുർഗന്ധം മാറണം. അതാണ് ഈ സന്ധിയിൽ നമ്മുടെ കർത്താവിന് നമ്മളെ പ്രതിയുള്ള ആവശ്യം. അവൻ പോകട്ടെ. അങ്ങനെ ആ ദുർഗന്ധത്തിൽ നിന്ന് ആ കുടുംബം, ആ കബറിടം
രക്ഷപ്പെടുകയാണ്. ലാസർ പുറത്തു വന്നു. പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മളെന്താണ് കാണുന്നത്? പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു ആ വിരുന്ന് വീടിൻ്റെ സൗരഭ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. പതിനൊന്നാമത്തെ അധ്യായത്തിൽ എന്തായിരുന്നു? ചീഞ്ഞളിഞ്ഞ ശവത്തിൻ്റെ ദുർഗന്ധമായിരുന്നു എങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ എത്തുമ്പോൾ വിരുന്ന് വീടിൻ്റെ സൗരഭ്യമാണ്. അതുകൊണ്ട് നമ്മുടെ സ്വാർത്ഥതയുടെ കബറിടത്തിൽ നിന്ന് നമ്മളൊന്ന് പുറത്തിറങ്ങണം. നമ്മളൊക്കെ നമ്മുടെ കബറിടത്തിനകത്താണ് പലപ്പോഴും. നമ്മളെ മാത്രമാണ് നമുക്കിഷ്ടം. എം ടി വാസുദേവൻ നായരുടെ കാലം എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. അതിൽ നായിക നായകനോട് പറയുന്ന ഒരു വരിയുണ്ട്. അതിപ്രകാരമാണ്, സേതുവിനെന്നും സേതുവിനെ മാത്രമായിരുന്നു ഇഷ്ടം. നമ്മുടെ ഭർത്താക്കന്മാർക്കൊക്കെ ഭർത്താക്കന്മാരോട് ഭാര്യമാർക്ക് പറയാൻ പറ്റിയ ഒരു വരിയാണ് സേതുവിനെന്നും സേതം അല്ലേ. ഒരിക്കലൊരു ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ മധുരഭാഷണങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ മനോഹര നിമിഷങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടമാരെയാണ്? നിങ്ങളോടൊക്കെ നിങ്ങളുടെ ഭാര്യമാർ ചോദിച്ചിട്ടില്ലേ എപ്പോഴെങ്കിലും, ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാരെയാണ്? അപ്പോൾ ഈ ഭർത്താവ് എന്ന് പറയുന്നവൻ പറയുകയാണ്, എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടം എന്നെയാണ്. ഭാര്യ പ്രതീക്ഷ കൈവിട്ടില്ല. നമ്മൾ പ്രതീക്ഷ കൈവിടത്തില്ലല്ലോ. ഭാര്യ വീണ്ടും ചോദിച്ചു, അത് കഴിഞ്ഞാലോ? അപ്പോൾ ഇവൻ പറയുകയാണ്, അത് കഴിയുന്നില്ലല്ലോ, അത് കഴിയുന്നില്ലല്ലോ, അത് കഴിയുന്നില്ല. പരസ്പരം പങ്കുവെക്കുന്ന ജീവിതാനുഭവങ്ങളിലേക്ക് കുടുംബജീവിതങ്ങൾ എത്തുന്നില്ല. അപ്പോഴാണ് ആ കുടുംബജീവിതത്തിൻ്റെ കബറട സമാനമായ പശ്ചാത്തലത്തിൽ മാർത്ത പറഞ്ഞതുപോലെ ദുർഗന്ധമുണ്ടാകുന്നത്. ഈ കോവിഡ് കാലത്ത് നമുക്ക് എന്തുമാത്രം പ്രതിസന്ധികളായിരുന്നു. കോവിഡ് കാലത്തിന് മുമ്പ് വരെ എന്തെല്ലാം തിരക്കുകളായി. ഭാര്യയ്ക്കാണെങ്കിൽ ഭയങ്കര പരാതിയാണ്, എൻ്റെ ഭർത്താവ് എല്ലാ ദിവസവും രാവിലെ ജോലിക്കായിട്ട് ഇറങ്ങിപ്പോകും, അദ്ദേഹത്തിൻ്റെ മുഖം എനിക്കൊന്ന് കാണാനായിട്ട് സാധിക്കുന്നില്ല, അദ്ദേഹത്തെ ഒന്ന് ശുശ്രൂഷിക്കാനായിട്ട് സാധിക്കുന്നില്ല, വെളുപ്പനെ അങ്ങ് പോകും, പൊതു കിട്ടിക്കൊടുക്കുന്നതേ ഉള്ളൂ. ലോക്ക്ഡൗൺ സമയത്ത് 6 മാസം അടുപ്പിച്ച് വീട്ടിലിരുന്ന് മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ മാർത്ത പറഞ്ഞതുപോലെയായി, കർത്താവേ മാറ്റം വെച്ച് തുടങ്ങി. ഭർത്താവിന് വലിയ പ്രയാസമായിരുന്നു, ഞാൻ ഈ വെളുപ്പനെ ജോലിക്കിറങ്ങിപ്പോവും, എൻ്റെ ഭാര്യ എനിക്കൊന്ന് കാണാൻ സാധിക്കുന്നില്ല, അവളുടെ മധുര വാക്കുകളൊക്കെ എനിക്കൊന്ന് കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല. 6 മാസം അടുപ്പിച്ച് വീട്ടിലിരുന്ന് മധുര വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ മാർത്ത പറഞ്ഞതുപോലെയായി. അപ്പനും അമ്മയ്ക്കും വലിയ പ്രയാസമായിരുന്നു. ഉണ്ണിക്കൂട്ടൻ ഇന്ന് രാവിലെ സ്കൂളിൽ പോകും, അവനാണെങ്കിൽ ഈയിടെയായിട്ട് ഒന്നും കഴിക്കുന്നില്ല. ഓരോ ദിവസവും ചെല്ലും തോറും എൻ്റെ കൊച്ചിങ്ങനെ മെലിഞ്ഞ് മെലിഞ്ഞ് വരികയാണ്. 6 മാസം അടുപ്പിച്ച് ഉണ്ണിക്കൂട്ടൻ വീട്ടിൽ നിന്ന് കഴിഞ്ഞപ്പോൾ മാർത്ത പറഞ്ഞതുപോലെയായി. അതുകൊണ്ട് നമുക്കിനി ആവശ്യം കബറിടത്തിൻ്റെ ദുർഗന്ധത്തിൽ നിന്ന്, ജീർണിച്ച അന്തരീക്ഷത്തിൽ നിന്ന് ലാസറിൻ്റെ വീട്ടിലെ വിരുന്നിൻ്റെ സൗരഭ്യവാസനയിലേക്കുള്ള ഒരു കയറ്റമാണ്. വിനീട അസെൻഷൻ. ലാസറിൻ്റെ വീട്ടിലെന്താണ് സംഭവിക്കുന്നത്? യേശു വന്നു, ശിഷ്യന്മാർ വന്നു, ക്ഷണിക്കപ്പെട്ടവരുണ്ട്, ആങ്ങളെയും പെങ്ങന്മാരുമുണ്ട്, മാർത്തയും മറിയുമുണ്ട്, എല്ലാവരും വിരുന്നിനിരുന്നു. നാം കാണുകയാണ്, അപ്പോൾ മറിയ അവൾ അനുവാദം ചോദിച്ചതായിട്ട് യോഹന്നാൻ സുവിശേഷകൻ എഴുതുന്നില്ല. അപ്പോൾ മറിയ വിലേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തൽ എടുത്തു യേശുവിൻ്റെ മുമ്പാകെ കൊണ്ടുവരികയാണ്. ആരാണൊരു ക്രിസ്ത്യാനി? അതാണ് നമ്മുടെ ചോദ്യം. ആരാണൊരു ക്രിസ്ത്യാനി? യേശു തമ്പുരാൻ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ എൻ്റെ വീട്ടിലേക്കും വിലയേറിയത് പൊന്നുതമ്പുരാൻ്റെ മുമ്പിൽ കൊണ്ട് വെക്കുന്നവരാണ് ക്രിസ്ത്യാനി. യേശു തമ്പുരാൻ മറിയയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ആ വീട്ടിലേക്കും വിലയേറിയത് അവളേറ്റവും സ്നേഹിക്കുന്നത്, അവളെ മോഹിപ്പിക്കുന്നത്,
അവളുടെ ജീവിതത്തിൻ്റെ ലഹരിയും ആവേശവുമായിരിക്കുന്നത് യേശു തമ്പുരാൻ്റെ മുമ്പാകെ കൊണ്ടുവെക്കാൻ അവൾക്ക് സാധിച്ചു. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ യേശു തമ്പുരാൻ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ എന്നെ ഏറ്റവും മോഹിപ്പിക്കുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷമായിരിക്കുന്നത്, എൻ്റെ വീട്ടിലേക്ക് പ്രധാനമായ ഒരു കാര്യം അവൻ്റെ മുമ്പാകെ നാണമില്ലാതെ ലജ്ജയില്ലാതെ, അതായത് അത് കൊണ്ടുവച്ചാൽ അവൻ എന്നെ ദേഷ്യത്തോടെ നോക്കരുത്, എൻ്റെ ജീവിതത്തിലേക്കും വിലയേറിയത് ഞാൻ എൻ്റെ പൊന്നു തമ്പുരാൻ്റെ മുന്നിൽ കൊണ്ടു വെക്കുമ്പോൾ അവൻ എന്നെ കോപത്തോടെ നോക്കരുത്. അങ്ങനെ കൊണ്ടുവെക്കാൻ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മളൊരു ക്രിസ്ത്യാനിയാണ്. മറിയ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ പാഠപുസ്തകമാണ് മറിയ. ഒരു യഹൂദ കർഷക തൊഴിലാളി ഒരു വർഷം മുഴുവൻ അധ്വാനിച്ചാലാണ് 300 കാശ് കിട്ടുന്നത്. ആ 300 കാശ് കൊടുത്താണ് അവൾ ആ സുഗന്ധ തൈലം വാങ്ങിയത്, സ്വച്ഛ ജഡമാംസി തൈലം. വിവാഹകൂദാശയിൽ നമ്മൾ പാടില്ലേ, രക്തൻ നർദീൻ തൈലത്തിൽ, അതാണ് ഈ രക്തൻ നർദീൻ തൈലം, സ്വച്ഛ ജഡമാംസി തൈലം, ചോരയുടെ നിറമുള്ള പരിമള തൈലം. അത് തുറന്നാൽ ആ തുറക്കുന്നിട മുഴുവൻ ആ ഗന്ധം വ്യാപിക്കും. വിശുദ്ധ മുറോന് സമാനമാണത്. മമുദിസ കുദാശയിൽ ആ തൈലം പുരട്ടുമ്പോൾ അത് പുരട്ടുന്ന കുഞ്ഞിനെയും അത് എടുക്കുന്നവരെയും കാർമ്മികനെയും എല്ലാം വിശുദ്ധ മുറോൻ വാസനിക്കും. ആ സൗകര്യം ഉണ്ടാകും. ആത്മീയ ജീവിതം അതാണ്, നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷം അതാണ്, ആരാധനാ ജീവിതം അതാണ്. അതിന് സമീപേ നിൽക്കുന്നവരെയെല്ലാം അത് വാസനിക്കും. ഒരു സുഗന്ധദ്രവ്യ കടയിൽ നമ്മൾ കയറി നിന്നാൽ മതി, അത് വാങ്ങണമെന്നില്ല. വാങ്ങണമെന്നുണ്ടോ? കയറി നിന്നാൽ മതി, ആ സുഗന്ധ വ്യഞ്ജന കടയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് നമ്മളെ വാസനിക്കും. നേരെ ഓപ്പോസിറ്റ് ഒരു ഉദാഹരണമുണ്ട്. മത്സ്യഫെഡിൻ്റെ AC കൊച്ചി ക്യാബിനുണ്ടല്ലോ, അതിനകത്ത് കയറി ഒരു 10 മിനിറ്റ് ഒന്ന് പുറത്തേക്ക് നിന്നിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കി എങ്ങനെ ഇരിക്കും. എന്തിലാണോ നമ്മൾ വ്യാപരിക്കുന്നത് അത് നമ്മെ വാസനിക്കും. ഞായറാഴ്ച 2 മണിക്കൂർ ആരാധന കഴിഞ്ഞ് ദേവാലയത്തിന് പുറത്തേക്ക് ഇറങ്ങി വീട്ടിൽ ചെല്ലുമ്പോൾ ആരാധനയ്ക്ക് വരാത്തവർക്ക് ആരാധിച്ചവരെ കുന്തിരിക്കും വാസനിക്കും. അവൾ ആ സുഗന്ധദ്രവ്യം യേശു തമ്പുരാൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. വലിയ വിലയുള്ള തൈലം. അത് കണ്ടപ്പോൾ യൂദ പറയുകയാണ്, ഇതുകൊണ്ട് ഇവൾക്ക് എന്തെങ്കിലും നന്മ പ്രവൃത്തികൾ ചെയ്തുകൂടെ? പക്ഷെ ആരാണത് പറയുന്നത്? ആരാണ് ഈ 300 കാശിൻ്റെ കണക്ക് പറയുന്നത്? 30 കാശിന് ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവനാണ് 300 കാശിൻ്റെ കണക്ക് പറയുന്നത്. പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ആയിരിക്കുന്ന കർമ്മ മേഖലകളിലാണെങ്കിലും ഓർത്തോണം, 30 കാശിന് ഒറ്റിക്കൊടുക്കുന്നവൻ 300 കാശിൻ്റെ നഷ്ടം പറയരുത്. കർത്താവിന് വളരെ കൃത്യമായിട്ട് അറിയായിരുന്നു, ഇവൻ 300 കാശിൻ്റെ കണക്ക് പറയുമ്പോഴും ഇവൻ എന്നെ 30 കാശിന് ഒറ്റാനിരിക്കുന്നവനാണെന്ന്. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് യൂദായുടെ അഭിപ്രായത്തെ റദ്ദ് ചെയ്തു. ഹി ഡിനൈഡ് ഹിം. എന്നിട്ട് എന്ത് പറഞ്ഞു? എൻ്റെ സംസ്കാരത്തിനായി ഇവളിത് ചെയ്തിരിക്കുന്നു, ഇവളിത് ചെയ്തിരിക്കുന്നു. എൻ്റെ കർത്താവ് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ കർത്താവിന് കൊടുക്കാനാവണം. 100 രൂപ കിട്ടി, ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, എടിയെ 100 രൂപ കിട്ടി, അതിൽ മഷി പറ്റിയിരിക്കുന്നല്ലോ, നിങ്ങളടുത്ത ഞായറാഴ്ച പോകുമ്പോൾ പള്ളിയിലോട്ടിട് മനുഷ്യ. ഏറ്റവും വിലയേറിയത് കർത്താവിന് കൊടുക്കാൻ സാധിക്കുമോ? ഒരു പയ്യൻ ഭയങ്കര ഉഴപ്പാണ്. അവനെ തിരുമേനിയുടെ എടുത്തിട്ട് കൊണ്ടുവന്നു വന്നിട്ട് പറയുകയാണ്, തിരുമേനി ഇവൻ ഭയങ്കര ഉഴപ്പാണ്, ഇവനെ അച്ഛനാക്കിക്കും. ഈ ഉഴപ്പന്മാരെ എല്ലാവരെയും കൂടെ അച്ഛന്മാരാക്കിയാൽ എങ്ങനെ ഇരിക്കും? ഞാലേകുടി തെറായിലാണ് ഞാൻ നിന്നതും കാലം ചെയ്ത ഇവനെ തിരുമേനിയാണ് ഞങ്ങളെ പഠിപ്പിച്ചതും. തിരുമേനി പലപ്പോഴും തമാശയ്ക്ക് പറയാറുണ്ട്, വീട്ടിൽ ശല്യം കൂടി കഴിയുമ്പോൾ ഏറ്റവും പ്രശ്നമുള്ളവനെ എൻ്റെ അടുത്ത് കൊണ്ടുതരും.
ഒരു നല്ല കൊച്ചിനെ കൊണ്ട് എൻ്റെ അടുക്കൽ തരത്തില്ല. ഞാൻ അങ്ങനെ പോയതാ കേട്ടോ, ഏറ്റവും ശല്യം കൂടിയപ്പോൾ പോയതാ. കൊണ്ടത്തന്നിട്ട് പറയും, തിരുമേനി എടുത്തു നല്ല മുതലാ, എന്നിട്ട് പഠിപ്പിച്ച് അച്ഛനാക്കിക്കോളാൻ പറയും. ആ പുണ്യവാനായ മനുഷ്യൻ എന്ത് ചെയ്തു, 10-40 കുഞ്ഞുങ്ങളെ ഞാലിയാവഴിമാർ ബസേലിയസ് തേറായിൽ താമസിപ്പിച്ചു, പഠിപ്പിച്ചു, ചെലവിന് കൊടുത്തു. അലക്സിയച്ഛനൊക്കെ അതിൻ്റെ മൂത്ത സഹോദരങ്ങളാണ് കേട്ടോ. അച്ഛൻ നല്ല കുഞ്ഞായിരുന്നു കേട്ടോ, നിങ്ങൾക്കറിയാമല്ലോ, ചെറുപ്പം മുതലേ ശാന്തനും സൗമ്യനുമായിരുന്നു. അച്ഛനൊക്കെ ഇവനെ സിനിമയുടെ മൂത്ത കുഞ്ഞുങ്ങളിൽപ്പെടുന്ന, ഏറ്റവും ജ്യേഷ്ഠ ഞങ്ങളുടെ സഹോദരന്മാരിൽ പെടുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഈ 40 കുഞ്ഞുങ്ങളെ വൈദികരെ സ്വന്തം കയ്യിൽ നിന്നും പണമെടുത്ത് പുണ്യവാനായ ഇവനിയസ് തിരുമേനി അവിടെ പഠിപ്പിക്കുകയും താമസിപ്പിക്കുകയും ചെലവിന് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് സെമിനാരി വിട്ട് അച്ഛന്മാരാക്കി. ഇത് അതിനു മുമ്പും ഈ സഭയിൽ നടന്നിട്ടില്ല, ഇനി ഈ സഭയിലൊട്ട് നടക്കാനും പോകുന്നില്ല. ഞാനത് ശാന്തപ്രിയമായിട്ട് ഓർപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ വീട്ടിലേക്കും വിലയേറിയത് തമ്പുരാന് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ഒരു നല്ല കുഞ്ഞിനെ, എൻ്റെ ഒരു നല്ല സമ്പാദ്യത്തെ, എൻ്റെ ഒരു നല്ല ആത്മീയ അനുഭവത്തെ എൻ്റെ ദൈവത്തിന് സമർപ്പിക്കാൻ എനിക്ക് സാധിക്കണം. ആദ്യ വിലക്കാർ വീട്ടിൽ വരുമ്പോൾ, ഓ ഇപ്പം കൃഷിയൊന്നുമില്ല, 2 കപ്പളങ്ങയുണ്ട്, കൂത്തിയിട്ട് പൊക്കോ. എൻ്റെ വീട്ടിലേക്കും വിലയേറിയത് സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നവനാണ് ക്രിസ്ത്യാനി. മറിയ അവളുടെ ജീവിതത്തിലേക്കും വിലയേറിയത് സമർപ്പിച്ചു. രണ്ടാമതായിട്ട് നാം കാണുന്നു, ആ തൈലമെടുത്ത യേശുവിൻ്റെ കാലിൽ പൂശി, തലമുടി കൊണ്ട് തുവർത്തി. 2 കാര്യങ്ങൾ അവൾ ചെയ്തത്. അവൾ യേശു തമ്പുരാന്റെ പാദങ്ങളെ തൻ്റെ ഉള്ളം കയ്യിൽ വെച്ചു. രണ്ടാമതായി, ആരാണ് ക്രിസ്ത്യാനി? പൊന്നുതമ്പുരാന്റെ പാദങ്ങളെ ഉള്ളം കയ്യിലെടുത്ത് വെക്കുന്നവളാണ് ക്രിസ്ത്യാനി. അവൾ യേശു തമ്പുരാന്റെ പാദങ്ങളെ തൻ്റെ കയ്യിലെടുത്തു. യേശു തമ്പുരാന്റെ പാദങ്ങൾ എന്ന് പറയുമ്പോൾ അവൻ്റെ സുവിശേഷമാണ്, അവൻ്റെ ദൈവത്വമാണ്, അവൻ്റെ ഗുരുത്വമാണ്. അതവൾ ആദരിച്ചു, തൻ്റെ ഉള്ളം കയ്യിൽ വെച്ചു, തൈലം പൂശി. അവളുടെ ജീവിതമാകുന്ന ആ സൗരഭ്യ തൈലം അവൾ പൂശി. അവൾ സൂക്ഷിച്ചു വെച്ച തൈലം അവളുടെ ജീവിതമായിരുന്നു. എൻ്റെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവനെ സുഗന്ധിപ്പിക്കത്തക്ക രീതിയിൽ എൻ്റെ ജീവിതമാകുന്ന തൈലം എനിക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ടോ? അവൾ ആ തൈലം യേശു തമ്പുരാൻ്റെ പാദത്തിൽ പൂശി. പിന്നെ അവൾ എന്താണ് ചെയ്തത്? തലമുടി കൊണ്ട് തുവർത്തി. ആ കാലത്ത് ഒരു യഹൂദ സ്ത്രീ പരസ്യമായിട്ട് തലമുടിക്കെട്ടഴിക്കുകയോ പിന്നുകയോ ചെയ്യാറില്ല. അങ്ങനെ ചെയ്താൽ അവളെ ഒരു ദുഷിച്ച സ്ത്രീയായിട്ടാണ് സമൂഹം കണ്ടിരുന്നത്. പൊതുവിൽ നിന്ന് അവൾ തലമുടി പിന്നത്തില്ല, അഴിച്ചിടത്തില്ല. എന്നാൽ ഈ യഹൂദന്മാരും എല്ലാവരും ഇരിക്കുന്ന ആ വിരുന്ന് വീട്ടിൽ പൊതുവിൻ്റെ സമക്ഷത്ത് വെച്ച് യേശു തമ്പുരാൻ്റെ മുന്നിലിരുന്ന് മറിയ തൻ്റെ തലമുടി കെട്ടഴിച്ചു. അവളൊന്നിനെയും ഭയന്നില്ല. എൻ്റെ മാനാപമാനങ്ങളെക്കാൾ എൻ്റെ പൊന്നുതമ്പുരാൻ്റെ പാദത്തെ ശുശ്രൂഷിക്കുക അത്ര എനിക്ക് വരുന്നത്. അതാണ് ക്രിസ്ത്യാനി. എൻ്റെ മാനമല്ല, എൻ്റെ മഹത്വമല്ല, എൻ്റെ തമ്പുരാൻ്റെ സുവിശേഷം, എൻ്റെ തമ്പുരാൻ്റെ ആരാധന, എൻ്റെ തമ്പുരാനെ പ്രതിയുള്ള എൻ്റെ നോമ്പനുഷ്ഠാനങ്ങൾ. അവളെന്ത് ചെയ്തു? ആ തലമുടിക്കൊട്ടുകൊണ്ട് അവൻ്റെ പാദങ്ങളെ തുവർത്തി. അപ്പോൾ അവിടെ പറയാത്ത ഒരു ഗുണം അവൾക്ക് കിട്ടി. അതിവിടെ എഴുതിയിട്ടില്ല. എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? വരികൾക്കിടയിൽ സുവിശേഷം ഉണ്ട് കേട്ടോ. വരികളിൽ മാത്രമല്ല സുവിശേഷം, ബിറ്റ്വീൻ ദി സ്പേസ് ദി റീസ് ഗോസ്പൽ. വരികൾക്കിടയിൽ സുവിശേഷമുണ്ട്. അവൾ ആ തലമുടിക്കെട്ടഴിച്ചപ്പോൾ, ആ തലമുടിക്കെട്ടുകൊണ്ട് അവൻ്റെ പാദങ്ങളെ തുവർത്തിയപ്പോൾ, അവളുടെ തലമുടിക്കെട്ടിലും അവളിലും അവൻ്റെ സൗരഭ്യം നിറഞ്ഞു. ആ തൈലത്തിൻ്റെ സൗരഭ്യം നിറഞ്ഞു. ദേവാലയത്തിലെ ആരാധനയ്ക്കായിട്ട് ഞാൻ കൃത്യമായിട്ട് കടന്നു വരുമ്പോൾ, രാവിലെയും വൈകിട്ടും ദൈവത്തിൻ്റെ വചനം ഞാൻ എൻ്റെ കയ്യിലെടുത്ത് വായിക്കുമ്പോൾ, നോമ്പനുഷ്ഠാനങ്ങളിലൂടെയും പെരുന്നാളാചരണങ്ങളിലൂടെയും ഞാൻ കടന്നു പോകുമ്പോൾ, മറിയയുടെ തലമുടിക്കെട്ടിൽ അവൻ്റെ പാദത്തിലെ തൈലത്തിൻ്റെ സൗരഭ്യം നിറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിലും അവനാകുന്ന ആ സൗരഭ്യം നിറയുകയാണ്. അതാണ് ക്രിസ്ത്യാനി.
അപ്പോഴാണ് നമ്മൾ മൂന്നാമത്തെ കാര്യം കാണുന്നത്. എന്ത്? തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. വീട്, ഓ എൻ്റെ ദൈവമേ, എത്ര നല്ലൊരു വാക്കാണല്ലേ. നല്ല വാക്കാണോ വീട്? നമ്മളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്നിരിക്കുന്നത് വീട്ടിൽ നിന്ന്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നപ്പം നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞേ? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നപ്പം എന്നായി? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നപ്പം കഥക്ക് പൂട്ടി വെച്ച. ഇപ്പം ഇവിടെ ഇരിക്കുമ്പോഴും ആലോചിക്കുന്നുണ്ട്, രണ്ടും വീണോ എന്നില്ല, അതോ ഒന്നേ വീണുള്ളോ? ഒന്നുകൂടെ ഒന്ന് തിരിച്ചു നോക്കാനായിട്ട് സമയവും കിട്ടിയില്ല, പള്ളി മണിയടിച്ച്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം വീട് പൂട്ടി, പിന്നെ നമ്മൾ എന്നാ ചെയ്തു? കുരിശ് വരച്ച്. കുരിശ് വരയ്ക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ല. നമ്മളെല്ലാം കുരിശ് വരച്ചു. കുരിശ് വരച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുള്ളൂ. കുരിശ് വരച്ചിട്ട് നമ്മൾ രണ്ടും മൂന്നും മണിക്കൂർ സമയത്തേക്കാണ് സാധാരണഗതിയിൽ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് അല്ലേ? അതിനകം നമ്മൾ വീട്ടിൽ കയറും. ഇന്നാണെങ്കിലും ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ വീട്ടിൽ കയറും. വീട്ടിൽ നിന്ന് കുരിശ് വരച്ചിറങ്ങുന്ന ആ രണ്ട് മൂന്ന് മണിക്കൂർ സമയം നമ്മളൊക്കെ എത്രയോ മര്യാദക്കാരാണ്, നമ്മളൊക്കെ എത്രയോ നീതിബോധമുള്ളവരാണ്, എത്ര സ്നേഹവും സഹിഷ്ണുതയുമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ? ആർക്കെങ്കിലും എന്നതെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. എന്നാ കൊണ്ട് അങ്ങനെ പറ്റുന്നതെന്നറിയാവോ? നമ്മൾ കുരിശ് വരച്ചിട്ട് ഇറങ്ങിയോണ്ടാ? അതോ നാട്ടുകാരെ പേടിച്ചിട്ടാണോ? എന്തായാലും ഒത്താ മതിയല്ലോ. എന്നാൽ തിരികെ കയറുമ്പോൾ പിന്നീട് നാം ആ വീട്ടിലായിരിക്കുന്ന 10-20 മണിക്കൂർ സമയം നമ്മൾ എത്രമാത്രം നീതിബോധമുള്ളവരാണ്, നമ്മളെത്രമാത്രം സ്നേഹനിർഭരമായി സംസാരിക്കുന്നവരാണ്, നമ്മളെത്രമാത്രം സഹിഷ്ണുതയുള്ളവരാണ്, നമ്മളെത്രമാത്രം കരുതുന്നവരാണ്. ആലോചിച്ചു നോക്കണം. ഈ 3 മണിക്കൂർ നേരത്തേക്കാൾ ഉപരിയായി കൃപ നമുക്ക് ആവശ്യമുള്ളത് ആയിരിക്കുന്ന 20 മണിക്കൂർ സമയമാണ്. അതുകൊണ്ട് കുരിശ് വരച്ചിട്ട് വീട്ടിൽ നിന്നിറങ്ങുക എന്നതുപോലെ തന്നെ കുരിശ് വരച്ചിട്ട് തിരികെ കയറിയിടുന്ന പള്ളി പോലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് വീട്. വീടിന് പുറത്തേക്കാൾ വീടിനകത്താണ് നമുക്ക് കൃപയാവശ്യം. വീടിന് പുറത്ത് മര്യാദയ്ക്ക് നിന്നില്ല, നാട്ടുകാർ നോക്കിക്കോളും, അതവർ കൈകാര്യം ചെയ്തോളും. വീടിനകത്താണ് കൃപ നമുക്ക് കൂടുതൽ ആവശ്യം. എന്നോട് എതിർക്കാൻ പാടില്ലാത്തവർ, എൻ്റെ തണലിൽ കഴിയുന്നവർ, ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ കെൽപ്പില്ലാത്തവർ, എന്നെ മാത്രം പ്രതീക്ഷിച്ച് ഇറങ്ങിപ്പോന്നവർ, അവരെല്ലാം ഉള്ളത് നാട്ടിലാണോ വീട്ടിലാണോ? എവിടാ ഉള്ളത് പറഞ്ഞേ? വീട്ടിലാ. അവരുടെ മുമ്പാകെയാണ് നമുക്ക് കൃപയാവശ്യം. അതുകൊണ്ട് ഞാൻ കുരിശു വരച്ചിട്ട് പ്രാർത്ഥിച്ച് കയറിയിടുന്ന പള്ളി പോലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് വീട്. ആ വീട് നമുക്ക് ഈ പെരുന്നാളിൽ പ്രധാനമായ ഒരു ചിന്താ വിഷയം തന്നെയാണ്. ആ വീടിനെ നമ്മൾ ഒന്നാമതായി നോമ്പനുഷ്ഠാനങ്ങൾ കൊണ്ടും ദൈവവചനം കൊണ്ടും നിറയ്ക്കണം. വീട്ടിൽ എന്തിൻ്റെ സൗരഭ്യം ഉണ്ടാകണം? നോമ്പിൻ്റെയും ദൈവവചനത്തിൻ്റെയും സൗരഭ്യം ഉണ്ടായിരിക്കണം. മറിയയുടെ വീട്ടിൽ സ്വച്ഛജടമാംസി തൈലത്തിൻ്റെ ഗന്ധം നിറഞ്ഞതുപോലെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എൻ്റെ വീട്ടിൽ നോമ്പിൻ്റെയും ദൈവത്തിൻ്റെ വചനത്തിൻ്റെയും സൗരഭ്യം നിറയണം. ആരാണൊരു വീട്ടിൽ നോമ്പ് പ്രഖ്യാപിക്കുന്നത്? ആരാ? മെത്രാപ്പൊലീത്തയാണോ? പള്ളിയിലെ അച്ഛനാണോ? അല്ല. എല്ലാ നോമ്പാകുമ്പോഴും മെത്രാപ്പൊലീത്ത കൽപ്പന എഴുതും, അച്ഛൻ മെഴുകുതിരി കത്തിച്ച് പിടിച്ച് വായിക്കും. അതവരുടെ ഉത്തരവാദിത്തം, രണ്ടുപേരുടെ ഓർമ്മിപ്പിക്കുക, അതാണ് പൗരോഹിത്യത്തിൻ്റെ ഉത്തരവാദിത്തം. എന്നാൽ ആചരിക്കാനായിട്ട് ആഹ്വാനം ചെയ്യേണ്ടത് അമ്മയാണ്. ഒരു വീട്ടിൽ നോമ്പ് പ്രഖ്യാപിക്കേണ്ടത് അമ്മയാണ് അല്ലേ? പണ്ട് കാലങ്ങളിൽ പേത്രത്താ ഞായറാഴ്ചയാകുമ്പോൾ വീട്ടിലെ ചട്ടിയെല്ലാം അമ്മ കഴുകി കമഴ്ത്തും അല്ലേ? ചട്ടി കമഴ്ത്തി കഴിയുമ്പോൾ അമ്മ പറയുകയാണ്, ഇനി ഈ വീട്ടിൽ നോമ്പാണ്, പിന്നെ ആരും അവിടെ മത്സ്യവും മാംസമൊന്നും ആവശ്യപ്പെടത്തില്ല. നമുക്കറിയാം അമ്മ ചട്ടി കമത്തി, ഇനി ഞാൻ എന്തുമാത്രം കിടന്ന് തുള്ളിയാലും കിട്ടില്ല. 50 ദിവസം കഴിയാതെ
കേട്ടില്ല. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു 50 നോമ്പിൽ എൻ്റെ കുഞ്ഞുനാൾ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അവൻ ആ സ്റ്റെപ്പ് അങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ ഓടി വന്നു. 50 നോമ്പ് കഴിഞ്ഞ ഈസ്റ്ററും കഴിഞ്ഞിട്ട് അവൻ ഇങ്ങോട്ട് ഇറങ്ങി വരും. അപ്പം ഞങ്ങളെല്ലാം കൂടെയുണ്ട്. എൻ്റെ അപ്പച്ച മരിച്ചു പോയടാന്ന് പറഞ്ഞു. അപ്പോഴവൻ പറയാ 50 കഴിഞ്ഞ് ഇനി 40 കൂടെ. അവൻ്റെ ആദ്യത്തെ പ്രതികരണമായിരുന്നു. ഇനി സമയത്ത് പെട്ടെന്ന് ഓർത്തത് പറഞ്ഞതേ ഉള്ളൂ. അമ്മ പ്രഖ്യാപിച്ചാൽ പിന്നെ അതിനപ്പുറം ഇല്ല അല്ലേ. കുഞ്ഞിനെ ചോറുരുട്ടി കൊടുക്കുമ്പോൾ അമ്മമാർ എന്താണ് ചെയ്യുന്നത്? അമ്മമാർ ചോറ് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുമ്പോൾ അതിനകത്ത് നല്ലൊരു വറുത്ത മീൻ്റെ കഷ്ണമൊക്കെ വെച്ച് ഇച്ചിരി നെയ്യ് ഉപ്പും ഒക്കെ ചേർത്ത് ഉരുട്ടിയാണ് നമ്മുടെ ഉണ്ണിക്കുട്ടന്മാർക്ക് കൊടുക്കുന്നത്. എന്നാലേ അവർ ഉണ്ണുള്ളൂ. ഈ ഉണ്ണികളെ എന്തിനാണ് ഉണ്ണികളെന്ന് വിളിക്കുന്നത്? നിങ്ങൾക്കറിയാവും. അവരുടെ പ്രധാന പരിപാടി ഊണായതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാവും അവരുടെ പ്രധാന പരിപാടി ഊണായതുകൊണ്ടാണ്. അതാണ് അതിൻ്റെ എറ്റിമോളജി കേട്ടോ. ഒരു 12 വയസ്സ് വരെ ഉണ്ണികളുടെ പരിപാടി എന്താ? ഊണാ. ഭക്ഷണത്തെക്കുറിച്ചല്ലാതെ കളിയെക്കുറിച്ചല്ലാതെ അവരെന്തെങ്കിലും തത്വശാസ്ത്രത്തെക്കുറിച്ചോ PhD യെക്കുറിച്ചോ രാഷ്ട്രീയ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചോ വല്ലതും അമ്മമാരോട് സംസാരിക്കുകയോ? അമ്മ ഇന്നെന്താണ് രാവിലെ? വൈകിട്ട് എനിക്ക് നൂഡിൽസ് തരണേ അല്ലേ. നാളെ എന്താണ് രാവിലെ അല്ലേ. ഊണവരുടെ ഒരു പ്രധാന കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളവരെ ഉണ്ണികളെന്ന് വിളിക്കുന്നത്. ഉണ്ണികൾ അമ്മയാണ് അവരെ ഊട്ടുന്നത്. അപ്പോൾ ഉണ്ണികളെ ഊർജമുള്ള കുട്ടികളാക്കി മാറ്റുന്നത് അമ്മമാരാണ്. പണ്ടുകാലങ്ങളിൽ അമ്മമാർ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഊട്ടിയിരുന്നു. ചോറ് നെയ്യൊക്കെ കുഴച്ച് അല്ലെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ കുഴച്ച് ഉരുട്ടി അകത്തൊരു മീൻ വറുത്തതിൻ്റെ കഷ്ണമൊക്കെ വെച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. അമ്മയുടെ അടുത്തിരുന്ന് ഉണ്ണുന്നത് കുഞ്ഞുങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു. ഇന്ന് അമ്മയുടെ അടുത്തിരുന്നല്ല കുഞ്ഞു ഉണ്ണുന്നത്. ഇന്ന് സ്ക്രീനിൻ്റെ അടുത്തിരുന്നാണ് കുഞ്ഞു ഉണ്ണുന്നത്. അമ്മ അടുത്ത് എവിടെയോ ഉണ്ട്. പണ്ടത്തെ അമ്മയ്ക്ക് വലിയ പാടായിരുന്നു കുഞ്ഞിനെ ഒന്ന് ഊട്ടാൻ. എന്തെല്ലാം കഥകൾ പറയണം, വേദോത്സവത്തിലെ കഥകൾ മുഴുവൻ പറയണം, പിന്നെ കഥയുണ്ടാക്കി പറയണം, സ്വന്തം ജീവിതത്തിലെ കഥ പറയണം. ഇന്ന് അമ്മമാർക്ക് ഒരു പാടുമില്ല. കൊച്ചിനെ എടുക്കും, ചോറെടുക്കും, സ്ക്രീൻ ഓണാക്കും, ഉപ്പും കുപ്പിയിലോട്ട് ചാരി വെക്കും, ഉണ്ണി എവിടെ ഇങ്ങനെ ഇരുന്നോളും, എത്ര നേരം വേണമെങ്കിലും ഇരുന്നോളും. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, കുഞ്ഞിനെ ഊട്ടുമ്പോൾ കുഞ്ഞുണ്ണുന്നത് ചോറ് മാത്രമല്ല, കുഞ്ഞമ്മയെ കൂടി ഉണ്ണുകയാണ്. അമ്മയെ കൂടി ഉണ്ടാണ് കുഞ്ഞു വളരുന്നത് അല്ലേ. ആദ്യം മുലപ്പാലുണ്ണും, അതിനു മുമ്പ് വയറ്റിൽ കിടന്ന് അമ്മ ആഗ്രഹിച്ചിരുന്ന ഭക്ഷണം ഉണ്ണും അല്ലേ. 9 മാസം അമ്മയുണ്ടതാണ് കുഞ്ഞുണ്ണുന്നത്. അത് കഴിഞ്ഞ് അമ്മയുടെ മുലപ്പാലുണ്ണുന്നു, പിന്നെ അമ്മ ഉരുട്ടിക്കൊടുത്തതുണ്ണുന്നു. അങ്ങനെ അമ്മയെ ഉണ്ടാണ് കുഞ്ഞു വളരുന്നത്. ആ കുഞ്ഞുങ്ങൾ നല്ല ആത്മബലമുള്ള കുഞ്ഞുങ്ങളായിരിക്കും. അവർ വളരെ ധൈര്യശാലികളായിരിക്കും. ബാങ്ക്ടെസ്റ്റിൽ തോറ്റുപോയി കഴിഞ്ഞാൽ അവർ നാട് വിടത്തില്ല. ക്ലാസ്സിലെ സാറ് കണ്ണുരുട്ടിയാൽ അവർ വീട്ടിലിരിക്കില്ല. അമ്മയുടെ മുലപ്പാലിലൂടെ
എന്നാൽ നോമ്പ് നമ്മോട് പറയുന്നു, നീ ലോകത്തിൻ്റെ ചില വെച്ച് നീട്ടലുകളോട് മതി എന്ന് കൂടി പറയാനായിട്ട് പഠിക്കണം. അതാണ് അമ്മ വളർത്തിയ കുഞ്ഞുങ്ങൾ, അപ്പൻ സംരക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾ. ഒരു തിരുക്കുടുംബം എപ്പോഴാണ് തിരുക്കുടുംബമായി തീരുന്നത് എന്ന് ചോദിച്ചാൽ, കുഞ്ഞിനെ മടിയിലെടുത്ത് താലോലിക്കുന്ന ഒരമ്മയും ഒരു വടി പിടിച്ചുകൊണ്ട് അരികെ നിൽക്കുന്ന ഒരു യോസഫ് പിതാവും ഉണ്ടാകുമ്പോഴാണ്. കുഞ്ഞിന് നിറയെ നെഞ്ചിൽ നിന്ന് സ്നേഹം കൊടുക്കുന്ന അമ്മയും അവനെ യാതൊന്നും ആക്രമിക്കാതിരിക്കാൻ ഒരു വടിയുമായി നിൽക്കുന്ന അപ്പനും, ഇത് രണ്ടും സമ്യക്കായിട്ട് സമന്വയിക്കുമ്പോഴാണ് സമീകൃതമായി ഒരു കുടുംബം ഉണ്ടായിത്തീരുന്നത്. അതുകൊണ്ട് അമ്മമാരുടെ വലിയ ഉത്തരവാദിത്തങ്ങളെ അമ്മ തിരിച്ചറിയണം. ഉസ്താദ് തിരുമേനി എപ്പോഴും പറയുമായിരുന്നു, നമ്മുടെ ഉസ്താദ് തിരുമേനി എപ്പോഴും പറയുമായിരുന്നു, എൻ്റെ സുവിശേഷത്തിലെ എന്നിലെ സുവിശേഷകനെ ഉണർത്തിയെടുത്തത് എൻ്റെ അമ്മയായിരുന്നു. 5-10 വയസ്സുള്ളപ്പോൾ അടുത്തുള്ള കല്യാണ വീടുകളിലൊക്കെ തലേ ദിവസം സദ്യയുണ്ട്. സദ്യ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി കർണവന്മാരെല്ലാവരും കൂടി ഇങ്ങനെ വട്ടത്തിലിരുന്ന് മുറുക്കുമൊക്കെ ചെയ്യും. പണ്ട് കാലങ്ങളിൽ ഒരു ശീലമായിരുന്നു. ഇപ്പോൾ സദ്യ കഴിഞ്ഞ അന്നേരം തന്നെ എന്താണ് ഗാനമേള തുടങ്ങൂല്ലേ, സന്ധ്യാമസ്കാരമൊക്കെ നടത്തിയിട്ട് അച്ഛൻ വേഗം വിട്ടു പൊക്കോണു, അവിടെയെങ്കിലും പിന്നെ അച്ഛൻ നിന്നേക്കരുത്, കൗണ്ടറും തുറക്കും ഗാനമേളയും തുടങ്ങും. പണ്ട് കാലങ്ങളിൽ പ്രായം ചെന്നവരെല്ലാം ഇങ്ങനെ കൂടിയിരുന്ന് കല്യാണ പാട്ടുകൾ പാടും, കുഞ്ഞുങ്ങളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കും, ഡാൻസ് കളിപ്പിക്കും, അവരെ കൊണ്ട് സുവിശേഷം പറയിപ്പിക്കും. അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അസ്തത്യ ശ്രീമതി പറയുകയാണ്, എൻ്റെ കുഞ്ഞിനാളിൽ കല്യാണ വീടുകളിൽ എന്നെ സ്ഥിരം പ്രസംഗിപ്പിക്കുമായിരുന്നു. ഈ കുഞ്ഞങ്ങോട്ട് കയറിയെന്ന് ഭയങ്കര ആവേശത്തിലാണ് പ്രസംഗിക്കുന്നത്. അത് തിരുമേനിയുടെ വാർദ്ധക്യം വരെയും ആവേശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രായം ചെന്നവർക്കെല്ലാം ഇത് കാണുന്നത് വലിയ സന്തോഷമാണ്. അന്നേരം അമ്മ വേദപുസ്തകം കയ്യിൽ കൊടുത്തിട്ട് മേശപ്പുറത്തോട്ട് കയറ്റി നിർത്തിയിട്ട് പറയും, പ്രസംഗിക്കടാന്ന് പറയും. ഇന്നത്തെ കല്യാണ വീട്ടിൽ തലേ ദിവസം സന്ധ്യയ്ക്ക് ചെയ്യുന്നാൽ അമ്മ എന്നാ ചെയ്യും? ഗാനമേളക്കാരനോട് പറയും, എൻ്റെ കുഞ്ഞിനെ കൊണ്ടുകൂടെ ഒരു പാട്ട് പാടിക്കണേ, അവന് ഡാഡി മമ്മി വീട്ടിലില്ലേ എന്നുള്ള പാട്ട് നന്നായിട്ട് പാടാൻ അറിയാം. ഇച്ചിരി കഴിയുമ്പോൾ അവൻ പ്രവർത്തിക്കുകയും ചെയ്തുള്ളൂ, ഡാഡി മമ്മി വീട്ടിലില്ലാത്തപ്പം. ഇപ്പം നമുക്ക് വലിയ പരാതികളുണ്ട്, നമുക്ക് വലിയ മെത്രാപ്പോലിത്തന്മാരെ കിട്ടുന്നില്ല, അഹാശയന്മാരായ മെത്രാപ്പോലിത്തന്മാരെ നമുക്ക് കിട്ടുന്നില്ല, നല്ല വൈദികരെ നമുക്ക് കിട്ടുന്നില്ല. പണ്ടത്തെ മെത്രാപ്പോലിത്തന്മാരൊക്കെ ആയിരുന്നു മെത്രാപ്പോലിത്തന്മാർ, പണ്ടത്തെ അച്ഛന്മാരൊക്കെ ആയിരുന്നു അച്ഛന്മാർ. ഇപ്പോഴത്തെ അച്ഛന്മാർക്ക് ഒരാത്മീയവും ഇല്ല. നമ്മുടെ വലിയൊരു വിമർശനമാണ്. ഒന്നോർത്തോണം, പണ്ടത്തെ മെത്രാപ്പോലിത്തന്മാർ പണ്ടത്തെ മാതാപിതാക്കളുടെ മക്കളായിരുന്നു, പണ്ടത്തെ പട്ടക്കാർ പണ്ടത്തെ മാതാപിതാക്കളുടെ മക്കളായിരുന്നു. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ വേദപുസ്തകം കയ്യിൽ കൊടുത്ത് കുഞ്ഞുങ്ങളെ ഉത്സാഹിപ്പിച്ചിരുന്ന അമ്മമാരുടെ കുഞ്ഞുങ്ങൾ, അവർ സുവിശേഷവാഹികളല്ലാതെ മറ്റെന്തായി തീരും? ഇന്നത്തെ കുഞ്ഞുങ്ങൾ സന്ധ്യയ്ക്ക് ഗാനമേളയിൽ പങ്കുകൊള്ളുന്നത് കൊണ്ട് 10 കഴിയുമ്പോൾ നമുക്ക് നല്ല ഗാനമേളക്കാരെ കിട്ടും. നല്ല മെത്രാപ്പോലിത്തന്മാർ വേണമെന്ന് അത്രയ്ക്ക് അങ്ങോട്ട് നിർബന്ധം പിടിക്കരുത്. നല്ല വൈദികർ വേണമെന്നും അത്രയ്ക്ക് നിർബന്ധം പിടിക്കാൻ ഒരു മാതാവെന്ന നിലയിൽ, ഒരു പിതാവെന്ന നിലയിൽ എത്രമാത്രം എനിക്ക് അവകാശമുണ്ടെന്ന് നാം ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാലത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ആത്മബലമുള്ള ഒരു തലമുറയെ ദൈവസന്നിധിയിൽ നിർത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? അവരുടെ വായിൽ നോമ്പ് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നിലവിലെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ വിലക്കിയപ്പോൾ അവർ അമ്മമാരോട് ചോദിച്ചു, അമ്മേ നമ്മൾ എന്താണ് മരിക്കുന്നത്? ഇന്നങ്ങനെ ചോദിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അവിടെയാണ് നമ്മുടെ വിശ്വാസ ജീവിതം പരിശോധിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് അമ്മ അമ്മയായി തീരണം. അമ്മ അച്ചുതണ്ടാണ്. അച്ചുതണ്ടെന്ന് പറഞ്ഞാൽ ആക്സിൽ. അമ്മ ഒടിഞ്ഞു പോയാൽ കുഞ്ഞൊടിഞ്ഞു. ദേശീയപാതയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഹൈവേയുടെ നടുക്ക് ചില ചരക്ക് ലോറികൾ ഇങ്ങനെ കേടായി കിടക്കുന്നത് കാണാം. ഒന്ന് സംശയിക്കേണ്ടത്, ആക്സിൽ ഒടിഞ്ഞതാണ്.
ബ്രേക്ക് പൊട്ടിയാൽ ഉരച്ചു നിർത്താം, പഞ്ചറായാൽ നിരക്കി നിർത്താം, ആക്സിൽ ഒടിഞ്ഞാൽ കിടക്കുന്നിടത്ത് കിടക്കത്തേ ഉള്ളൂ. അമ്മ ആക്സിലാണ്, അമ്മയൊടിഞ്ഞാൽ കുഞ്ഞിൻ്റെ ജീവിതം അവിടെ കിടക്കും. അമ്മയാകുന്ന അച്ചുതണ്ടിന് ചുറ്റും കറങ്ങുന്ന ഭൂമിയാണ് കുഞ്ഞ്. അമ്മയൊടിഞ്ഞാൽ ഭ്രമണപഥം നഷ്ടപ്പെട്ടു പോയി ഒരു ശൂന്യഗ്രഹം പോലെ അവനും അവളും എവിടേക്കോ തെറിച്ചു പോകും. അമ്മയാണ് വീടിൻ്റെ വിളക്ക്, എല്ലായിടവും അവളുടെ കണ്ണെത്തും, എല്ലായിടവും അവളുടെ കാതെത്തും, എല്ലായിടവും അവളെത്തും എന്നാണ് അമ്മയെക്കുറിച്ച് ഉളപ്പമണ്ണ എന്ന് പറയുന്ന പഴയൊരു കവി എഴുതിയിരിക്കുന്നത്. എല്ലായിടവും അവളെത്തും. അതുകൊണ്ടാണ് ഒരു അമ്മ മരിച്ചു കഴിയുമ്പോൾ സഭ പാടുന്നത്. സ്ത്രീകളുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ സഭ ഇങ്ങനെ പാടുന്നുണ്ട്. വിടതിലിളവില്ലാതോടി നടന്നോളേ, സഭ വിളിക്കുകയാണ് അമ്മേ. കബറത്തിലേക്കേന്തും നബരന്മാർ നാഥ നൽകണമാശ്വാസം. ആരാണി അമ്മ? ഈ മരിച്ചു കിടക്കുന്ന അമ്മ ഈ വീട്ടിലൂടെ ഇടതടവില്ലാതെ ഓടിയവളാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മാത്രമാണ് ഒരു അമ്മ ജനിക്കുന്നത്. ഒരു കുഞ്ഞും അമ്മയും ഒരുമിച്ചാണ് വളരുന്നത്. അവൾ ആദ്യമായിട്ടാണ് ഈ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ആ വീട് കണ്ടത്. ആ വീട്ടിലൂടെ അവൾ നടന്ന ദൂരം എത്രയാണ്? 70 or 80 വയസ്സ് ചെന്ന് കഴിയുമ്പോൾ 70,000 or 80,000 കിലോമീറ്റർ അവൾ ഓടിക്കാണ്. കിലോമീറ്റർ മെഷീൻ വെക്കുകയായിരുന്നു, അറിയായിരുന്നു. ആരെങ്കിലും വീടിൻ്റെ തിണ്ണയിലേക്ക് വന്നാൽ അവരെ ഒന്ന് കാണാൻ പോലും സമയമില്ല. അവർക്ക് ആവശ്യമായതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അവളുടെ ഭർത്താവോ അവളുടെ കുഞ്ഞുങ്ങളോ അല്ലാതെ ആരും അവളെ തൊട്ടിട്ടില്ല. എന്നാൽ ഇതാ ഇന്ന് ആദ്യമായി അവളുടെ ഭർത്താവോ അവളുടെ കുഞ്ഞുങ്ങളോ അല്ലാതെ മറ്റുള്ളവർ അവളെ തൊടുകയാണ്. എവിടെ? എവിടെ? അവളുടെ ശവമഞ്ചത്തിൽ. സഭ പറയുകയാണ്, ഇവിടുത്തെ രാഷ്ട്രീയക്കാരല്ല അത് പറയുന്നത്, വനിതാ വിമോചനക്കാരല്ല പറയുന്നത്. അവരാരും ഇങ്ങനെ പറയത്തില്ല. ഇത് കാണുന്നത് സഭയാണ്. ഒരമ്മയുടെ കണ്ണീരുകളെയും വേദനകളെയും നിശബ്ദമായ നെടിവീർപ്പുകളെയും പ്രാർത്ഥനകളെയും കാണുന്ന ഒരു സഭയാണ് ഈ സഭ. അതുകൊണ്ടാണ് സഭ പറയുന്നത്, വീടതിൽ ഇളവില്ലാതെ ഓടി നടന്ന് ഇവളിതാ മരിച്ചു കിടന്നപ്പോൾ ഇവളെ കബറിടത്തിലേക്ക് അപരന്മാർ കൊണ്ടുപോകുന്നു. അവളുടെ മൃതശരീരം കാണുന്നതിനായിട്ട് വന്നിരിക്കുന്ന ആരോ ചിലർ ആ മഞ്ചത്തിൽ പിടിച്ചുകൊണ്ട് അവളെ കബറിടത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. എന്നിട്ട് സഭ പാടുകയാണ്, നൽകണമാശ്വാസം. അതാണ് സഭ. അതാണ് ഈ സഭയിൽ ഒരമ്മയുടെ ഉത്തരവാദിത്വം. പിതാവും യോസഫ് പിതാവിനെ പോലെ കയ്യിലൊരു വടിയുമായി നിൽക്കേണ്ടവനാണ്. ആ വടി ചിലപ്പോൾ അവനൊന്ന് സ്വയം മൂന്നാനായിട്ട് ഉപയോഗിക്കാം. തങ്ങളുടെ കുഞ്ഞുങ്ങളെ വികൽപ്പപ്പെടുത്തുന്ന എന്തെങ്കിലും സമീപിക്കുമ്പോൾ അതിനെ ആട്ടിയകറ്റാനായിട്ട് അവൻ ആ വടി ഉപയോഗിക്കാം. ആ വടിയിന്മേൽ ചാരി വേണം അവൻ നിൽക്കാൻ. അത് വിശ്വാസത്തിൻ്റെ ഊന്നുവടിയാണ്, ദർശനങ്ങളുടെ ഊന്നുവടിയാണ്. യോസഫ് പിതാവ് ദർശനങ്ങളുടെ പിന്നാലെ പോയ ആളാണ്. അത് സഹിഷ്ണുതയുടെയും സമർപ്പണത്തിൻ്റെയും ഊന്നുവടിയാണ്. ആ വടിമേൽ ചാരി നിൽക്കണം. പഴയ നിയമ പിതാക്കന്മാരൊക്കെ വടിമേൽ ചാരി നിന്ന് തലമുറകളെ അനുഗ്രഹിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് വടി എടുക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. അത്ര ഇരിക്കാൻ സാധിക്കുക, കട്ടിലിന്മേൽ കാലെടുത്ത് വെച്ചിട്ടൊന്ന് മരിക്കാൻ സാധിക്കുക എന്നതൊക്കെ ഈ കാലത്തെ വലിയ ഭാഗ്യങ്ങളാണ്. അതുകൊണ്ട് മാതാപിതാക്കളിൽ പിതാക്കന്മാരെന്ത് ചെയ്യണം? അമ്മയായിട്ട് മാറണം. വീടിന് വേണ്ടി അത്രമാത്രം എരിയുന്നത് കൊണ്ടാണ് ഒരമ്മ വീട്ടിലേക്കും പ്രധാനപ്പെട്ട ആളായിട്ട് മാറുന്നത്. ഒരുപക്ഷെ അപ്പനായിരിക്കാം പകൽ മുഴുവൻ ജോലി ചെയ്യുന്നതും വലിയ സമ്പാദ്യമൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നയാളും. പക്ഷേ വീട്ടിലേക്കും പ്രധാനപ്പെട്ട സ്നേഹിക്കപ്പെടുന്ന മനോഹരമായ ശബ്ദമായിട്ട് മാറുന്നത് ആരാണ്? അമ്മയാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ വീട്ടിലേറെ എരിയുന്നത് അമ്മയാണ്.
രാവിലെ അടുപ്പിലേക്ക് വിറകെടുത്ത് വെക്കുമ്പോൾ തന്നെ അവൾ എരിഞ്ഞു തുടങ്ങുകയാണ് ആ വിറകിനൊപ്പം. അതാണ് അമ്മ. അതുകൊണ്ട് പിതാവ് എന്ത് ചെയ്യണം? ഒരു 50-60 വയസ്സാകുമ്പോൾ അപ്പനും ഒരമ്മയായിട്ട് മാറണം. 60-70 വയസ്സായിട്ടും അപ്പനൊരമ്മയായി മാറിയില്ലെങ്കിൽ ആ അപ്പൻ ആ വീട്ടിലങ്ങനെ എഴുന്ന് നിൽക്കും, മുഴച്ച് നിൽക്കും, ഒരു അൺവാണ്ടഡ് പേഴ്സണായിട്ട് അവിടെ എങ്ങനെ നിൽക്കും? അങ്ങനെയാകരുത്. ആ വീട്ടിൽ ഇഴുകണം, എരിയണം. നമ്മുടെ സമ്പാദ്യമാണ് ആ വീട്ടിൽ, നമ്മുടെ വിയർപ്പാണ് ആ വീട്ടിൽ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ആ എരിയിൽ കൂടി ആ വീട്ടിൽ ആവശ്യമുണ്ട്. അപ്പന്മാരങ്ങനെയാകും, അങ്ങനെയുള്ള അപ്പന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ. സന്ധ്യയ്ക്ക് മകനോ മകളോ പുറത്തു പോയിട്ട് പാതിരാത്രിയായിട്ടും തിരിച്ചു വന്നില്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്തുകൂടി കൈയും പുറകിൽ കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വേഗത്തിൽ നടക്കുന്നത് ആരാ? അമ്മയാണോ? അല്ല, അപ്പനാ. എന്താ അതിൻ്റെ അർത്ഥം? ആ അപ്പനും ഒരു അമ്മയായി മാറാൻ തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നോമ്പനുഷ്ഠാനങ്ങൾ തലമുറകളിലേക്ക് പകരപ്പെടണം. നോമ്പ് ദൈവത്തോടുകൂടി ആയിരിക്കാൻ നമ്മളെ ബലപ്പെടുത്തുന്നു. നോമ്പ് ലോകത്തിൻ്റെ വെച്ച് നീട്ടലുകളോട് മതി എന്ന് പറയാനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. നോമ്പ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അമ്മയാണ്. അമ്മ ഉരുട്ടിക്കൊടുക്കുന്നത് ഉണ്ണുന്നതാണ്, ഉണ്ണി. ആ ഉണ്ണിക്ക് സഭാവിശ്വാസവും ദൈവാനുഭവവും മൂല്യബോധവും മുലപ്പാലിൻ്റെ രുചിയും കൊടുക്കുന്നത് അമ്മയാണ്. ദൈവവചനം കൊണ്ട് ഭവനം നിറയണം. യിരെമ്യാ പ്രവചനം 15:16 വാക്യത്തിൽ പറയുന്നു, ഞാൻ നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. പ്രവാചകൻ പറയുക, ദൈവവചനം ഭക്ഷിച്ച് അമ്മമാർ നമുക്കുണ്ടായിരുന്നു. അവരുടെ മുമ്പിൽ സ്ക്രീൻ അല്ലായിരുന്നു, അവരുടെ മുമ്പിൽ വേദപുസ്തകമായിരുന്നു, വചനമായിരുന്നു. ഈ സ്ക്രീനായിരുന്നു അവരുടെ മുമ്പിൽ. ദൈവവചനം നമ്മുടെ അമ്മമാരുടെ അധരങ്ങളിലുണ്ടായിരുന്നു. നമ്മുടെ അമ്മമാരുടെ സാരിത്തലപ്പിൽ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊരു ബലമായിരുന്നു. ഇന്ന് അമ്മമാരുടെ സാരിത്തലപ്പിൽ വീട്ടിൽ വെച്ച് പിടിക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല. വീട്ടിൽ നമ്മൾ സാരി കൊടുക്കാറില്ല അല്ലേ. അതൊക്കെ 1.5 കിലോമീറ്ററുള്ള സാരിയൊക്കെ അലക്കുന്നത് തന്നെ മെനക്കേടാച്ച. അതൊക്കെ എന്നേ ഞങ്ങൾ നൈറ്റിയാക്കി. നല്ലതാ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു തുമ്പ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണം. ആന്തരികമായൊരു നീട്ടൽ, തുമ്പ്, ഒരു തലപ്പ്, കരുതലിൻ്റെ ഒരു സ്പർശം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. മോള് വന്ന് പറയുകയാണ്, അമ്മ കുരുത്തൻ എൻ്റെ പുറകെ നടന്ന് എന്നെ ശല്യം ചെയ്യുന്നു. കൊച്ചു വന്ന് നമ്മളോട് പറയുക, അമ്മയോട് പറയുക, ഒരമ്മ എന്ന നിലയിൽ എന്ത് വചനമാണ് അവൾക്ക് കൊടുക്കാനുള്ളത്? മോൻ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ നിർബന്ധിച്ച് എന്നെ ചേർത്ത ഡിഗ്രിക്ക് പോയിട്ട് ഞാൻ ചേർന്നു, 4 വിഷയത്തിന് തോറ്റുപോയി, സീനായി. ഇപ്പൊ തോറ്റുപോയാലും പറയുന്നത് സീനായി എന്നാണ്. പോക്കറ്റിൽ 5 പൈസ ഇല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നത് റവന്യൂ ഇല്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ള അവരുടെ വൊക്കാബുലറി വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അങ്ങനെ വന്ന് മോൻ പറയുമ്പോൾ അവന് കൊടുക്കാൻ എന്ത് വചനമാണ് നിങ്ങളുടെ നാവിലുള്ളത്? പണ്ട് കാലങ്ങളിൽ വെളുപ്പനെ കുഞ്ഞെഴുന്നേൽക്കാൻ താമസിക്കുമ്പോൾ മടിയാ നീ എത്ര നേരം കൈകെട്ടിക്കിടക്കും, കുറെ കൂടി നിദ്ര, കുറെ കൂടി ഉറക്കം, അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയുമെന്ന് ശലോമോൻ്റെ പുസ്തകത്തിൽ നിന്ന് പറയാൻ നമ്മുടെ അമ്മമാർക്കറിയാമായിരുന്നു. കഥകിൻ്റെ ചുഴിക്കുറ്റിയിൽ കഥക് കിടന്ന് തിരിയുന്നത് പോലെ നീ നിന്റെ കട്ടിലിൽ കിടന്ന് തിരിയുന്നു എന്ന് രാവിലെ എഴുന്നേൽക്കാതിരിക്കുന്ന ഈ ഒരു കൊച്ചിനോട് പറയാൻ അപ്പൻ അറിയാമായിരുന്നു. അപ്പൻ വേദപുസ്തകം വായിക്കായിരുന്നു. ഇന്ന് കന്നൻ തിരിവുകളാലും യൗവനത്തിൻ്റെ വികല്പങ്ങളാലും നേരെ തിരിഞ്ഞു നിൽക്കുന്ന കുഞ്ഞിനോട് എന്ത് പറഞ്ഞ് നമുക്ക് അവനെ ആശ്ലേഷിക്കാൻ പറ്റും? നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ശലോമോൻ്റെ സദൃശ്യവാക്യം നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടല്ലോ. ആ സദൃശ്യവാക്യത്തിലെ 90% വാക്കുകൾ എവിടുന്നാണെന്ന് അറിയാമോ? സങ്കീർത്തനങ്ങളിൽ നിന്നാണ്. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിൽ നിന്നാണ് ശലോമോൻ്റെ സദൃശ്യവാക്യം ഉണ്ടായത്. ഓർത്തോണം, അപ്പൻ്റെ സങ്കീർത്തനമാണ് മകൻ്റെ സദൃശ്യവാക്യം. അതുകൊണ്ട് വീട്ടിൽ നമ്മുടെ പിള്ളേർ വല്ലപ്പോഴും വല്ല സദൃശ്യവാക്യം പറഞ്ഞെങ്കിൽ അമ്മമാർ ഓർത്തോണം, ഇതാരുടെയാണ്? അപ്പൻ്റെ സങ്കീർത്തനമാണ്. അപ്പൻ്റെ സങ്കീർത്തനം മകൻ്റെ സദൃശ്യവാക്യം. ദൈവവചനത്താൽ കുഞ്ഞുങ്ങളെ പ്രഹരിച്ച്
വളർത്തിയെടുക്കാനറിയാവുന്ന മാതാപിതാക്കൾ നമുക്കുണ്ടായിരുന്നു. ഇന്നും സംവിധാനം ചെയ്തവൻ മരിച്ചു പോയാലും തീരാത്ത ടി വി സീരിയലുകൾക്ക് മുമ്പിൽ ചടഞ്ഞിരിക്കുന്ന ഒരമ്മയ്ക്ക് എന്ത് വചനമാണുള്ളത്! അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ വചനത്തിൽ നിങ്ങൾ ആശ്രയം വെക്കൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ ജീവിത നാൽക്കവലകളിലും അവരെ ഗതി തിരിച്ചു വിടുവാൻ പര്യാപ്തമായത് ഈ വചനത്തിലുണ്ട്. ഈ വചനം വായിക്കുന്ന മാതാപിതാക്കളായി നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ഭവനം അവൻ്റെ സൗരഭ്യതയിലെത്താൻ നിറയും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലേക്ക് കൊള്ളട്ടെ, ഇനി കുഞ്ഞുങ്ങളെങ്ങും പോകരുതെന്ന് പറയരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിൽക്കുന്നതിനോ പഠിക്കുന്നതിനോ ജോലി ചെയ്യുന്നതിനോ ആവശ്യമായ ഒരു രാഷ്ട്രീയ സാഹചര്യമോ ഒരു സാമുദായിക സാഹചര്യമോ ഒരു സാമ്പത്തിക സാഹചര്യമോ നമ്മുടെ ഈ നാട്ടിൽ ഇല്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ പോകുമ്പോൾ ലോകത്ത് എവിടെയെങ്കിലും അവർ പോകട്ടെ, നല്ല നല്ല സർവകലാശാലകളിൽ പഠിക്കട്ടെ, നല്ല നല്ല ജോലിയുടെ അവസരങ്ങൾ അവർക്ക് ലഭിക്കട്ടെ, നാട്ടിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളും നല്ല നിലയിൽ വരട്ടെ. പക്ഷേ പോകുമ്പോൾ ഒരപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ കൂടെ പറക്കാൻ സാധിക്കണം എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ പോയിരുന്ന് അവൻ്റെ കൂടെ ഫ്ലൈറ്റിൽ പോവുക എന്നുള്ളതല്ല. അവനെവിടെ പോയാലും, അവളെവിടെ പോയാലും, ഏത് പൊത്തിഫേറിൻ്റെ വീട്ടിൽ അവനും അവളും താമസിച്ചാലും, ഏത് പൊട്ടക്കിണറ്റിൽ അവൻ വീണാലും, നാം തുന്നിക്കൊടുത്ത പ്രാർത്ഥനയുടെയും ദൈവവചനത്തിൻ്റെയും അങ്കി, യാക്കോബ് തുന്നിക്കൊടുത്ത അനേക നിറങ്ങളുള്ള ഒരു അങ്കിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഉൽപ്പത്തി പുസ്തകത്തിലല്ലേ. ആ അനേക നിറങ്ങളുള്ള ദൈവവചനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നോമ്പിൻ്റെയും അങ്കി നമ്മുടെ കുഞ്ഞിൻ്റെ ദേഹത്തുണ്ടെങ്കിൽ അവനും അവൾക്കും എവിടെയും പറക്കാം, ഏത് പൊത്തിഫേറിൻ്റെ വീട്ടിലും താമസിക്കാം, ഏത് പൊട്ടക്കിണറ്റിലും വീണോട്ടെ, എഴുന്നേറ്റ് പോരും. പക്ഷേ അമ്മയും അപ്പനും അതിനനുസരിച്ച് പ്രാർത്ഥനയിൽ ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയ മകൻ തിരികെ വരുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അപ്പനവനെ സ്വീകരിച്ചത് എങ്ങനെയാ? അങ്കി കൊടുത്തിട്ടാണ്. അപ്പോൾ വെടി ഉൽപ്പത്തിയിൽ നിന്ന് ആ അങ്കിയുടെ വെളുമ്പി ഇങ്ങനെ ലൂക്കോസിലേക്ക് നീണ്ടു കിടക്കുകയാണ്, പുതിയ നിയമത്തിലേക്ക്. ഉൽപ്പത്തിയിൽ തുടങ്ങുന്ന മനോഹരമായ ഒരു അങ്കിയുടെ വെളുമ്പിനാൽ അലങ്കൃതമാണ് ദൈവവചനം. ആ വെളുമ്പ് അങ്ങനെ പുതിയ നിയമത്തിലേക്ക് വരികയാണ്. ദൂരദേശത്തേക്ക് പോയ ഒരു മകൻ പന്നിയുടെ കൂട്ടിൽ നിന്ന്, വാളവരയുടെ തീറ്റിയിൽ നിന്ന്, ജീവിതത്തിൻ്റെ അർമാദങ്ങളിൽ നിന്ന് തിരികെ വരുമ്പോൾ വന്ന മാത്രയിൽ അപ്പൻ അങ്കി എടുക്കുകയാണ്. കാരണം അങ്കി ഓൾറെഡി തയ്ച്ചു വെച്ചിരുന്നു, അന്നേരം തയ്യക്കാരൻ്റെ അടുക്ക പോവില്ലായിരുന്നു. അപ്പൻ അങ്കി എടുത്തു, അവനെ ധരിപ്പിച്ചു. അങ്കി മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയ മകൻ അപ്പൻ കൊടുത്തത് ഒന്നുകൂടെ കൊടുത്തു. എന്നാ കൊടുത്തു ആർക്കെങ്കിലും പറയാവോ? മോതിരവും കൂടെ കൊടുത്തു. പഴയ നിയമത്തിൽ അങ്കി മാത്രമേ കൊടുത്തുള്ളൂ, പുതിയ നിയമത്തിൽ മോതിരത്തിൻ്റെ ഒരു ഉടമ്പടി കൂടിയുണ്ട്. കർത്താവ് വന്നപ്പോൾ മനുഷ്യാവതാരത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ ദൈവസ്വരൂപത്തിനും സാദൃശ്യത്തിനും നിത്യത വാഗ്ദാനം ചെയ്തതിലൂടെ അങ്കിയുടെ കൂടെ എന്നാ കൂടെ കിട്ടി? മോതിരവും കൂടെ കിട്ടി. മാമോദീസായിലൂടെ അങ്കിയും മോതിരവും കിട്ടിയവരാണ് നമ്മൾ. യോസേഫിന് അങ്കിയേ കിട്ടിയുള്ളൂ, പൂർവിക യോസേഫിന്. നമുക്ക് അങ്കിയും മോതിരവും കിട്ടിയവരാണ്. പിന്നെയും ആ അങ്കിയുടെ വെളുമ്പ് അങ്ങനെ നീണ്ടുപോകുന്നുണ്ട്. അത് ചെന്ന് നിൽക്കുന്നത് വെളിപാടിലാണ്. അപ്പോൾ സാക്ഷികളുടെ വലിയൊരു സമൂഹം കയ്യിൽ കുരുത്തോലയേന്തി കുഞ്ഞാടിന് സിംഹാസന ചുറ്റത്തിന് ചുറ്റും നിൽക്കുകയാണ്. ആരാണിവരെന്ന് ഞാൻ ചോദിച്ചു, യോഹന്നാൻ എഴുതുകയാണ്. അപ്പോൾ ഒരു വലിയ അരുളപ്പാട് കേട്ടു, ആരാണിവർ? കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്ന ഇവർ ആരാണ്? കയ്യിൽ കുരുത്തോലയേന്തി നിൽക്കുന്ന ഇവർ ആരാണ്? അപ്പോൾ അരുളപ്പാട് കേട്ടു, എന്താണ്? കുഞ്ഞാടിൻ്റെ രക്തം തന്നിൽ തങ്ങൾ അങ്കി നന്നായി ധരിപ്പിച്ച കൂട്ടരീവർ. ഉറക്കെ ഒന്നുകൂടെ പാടാവോ? കുഞ്ഞാടിൻ്റെ രക്തം തന്നിൽ തങ്ങൾ അങ്കി നന്നായി
ധരിപ്പിച്ച ഈ കൂട്ടരെ കുറിച്ചാണ് അത് പറയുന്നത്. ഈ അങ്കിയും ഈ മോതിരവും ഇട്ട് അവൻ്റെ തിരുശരീര രക്തങ്ങളുടെ അനുഭവത്താൽ തങ്ങളുടെ എല്ലാ രക്തക്കറകളെയും അവൻ്റെ രക്തത്താൽ കഴുകി വെളിപ്പിച്ച കൂട്ടമാണ് നമ്മൾ. അതുകൊണ്ട് യാക്കോബ് യോസേഫിന് കൊടുത്ത അങ്കിയുടെ വെളുമ്പ് പഴയ നിയമത്തിൽ ചുരുണ്ടു പോകുന്നില്ല, അത് പുതിയ നിയമത്തിലേക്ക് സുവിശേഷത്തിലേക്ക് വന്ന് വെളിപാടോളം അതിൻ്റെ വെളുമ്പ് നീണ്ട് അലങ്കൃതമായി ഇത് ദൈവവചനത്തെ അതിങ്ങനെ ചുറ്റി സംരക്ഷിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പെരുന്നാൾ നമുക്ക് നമ്മുടെ കെട്ടുകളെ അഴിക്കുവാനും ഒന്ന് പുറത്തിറങ്ങി നടക്കുവാനുമുള്ള ഒരു നല്ല സമയമായിട്ട് തീരട്ടെ. കർത്താവ് പറയുകയാണ്, അവൻ്റെ കെട്ടഴിപ്പീ, നമ്മുടെ കെട്ടുകൾ അടിയപ്പെടണം, അവൻ നടക്കട്ടെ, നമുക്ക് നടക്കണം, നമ്മുടെ മുഖത്തെ റൂമാൽ മാറ്റപ്പെടണം, നമ്മളുടെ ജീവിത പരിസരത്തിലെ ദുർഗന്ധങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെടണം. യോഹന്നാൻ്റെ സുവിശേഷം 12:3 അവസാന ഭാഗം, ഈ സന്ധിയിലെ നമ്മുടെ ചിന്താ വിഷയം, The house was filled with the fragrance of the perfume. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. അവൻ്റെ തൈലത്താൽ, അവൻ്റെ സുവിശേഷത്താൽ, ആരാധനയാൽ, ഈ പെരുന്നാൾ ആചരണത്താൽ നമ്മുടെ ഭവനങ്ങൾ സൗകര്യമുള്ളതായി തീരുവാനും ആത്മബലമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുവാനും നമ്മുടെ ഭവനങ്ങളിലെ സൗരഭ്യം നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നിറയുവാനും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭാഗ്യമുള്ള അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പെരുന്നാളിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഉപസംഹരിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഇപ്പോൾ ഗായക സംഘം ഒരു സുശേഷ ഗീതം പാടും. ആ സമയത്ത് പ്രത്യേകിച്ചൊരു കാണിക്ക എടുക്കലൊന്നുമില്ല. കാണിക്ക അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ പിരിഞ്ഞു പോകുമ്പോൾ വഞ്ചിയിലിട്ടാൽ മതിയാകും. എല്ലാവരും ചേർന്ന് അവരോടൊപ്പം പാടുവാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ബഹുമാനപ്പെട്ട അലക്സി മാത്യു സച്ചൻ ഇന്നത്തെ യോഗത്തിന് നന്ദി അർപ്പിക്കുന്നതും ആശീർവാദം നൽകുന്നതുമാണ്.
ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിരായ വൈദിക സൃഷ്ടി കർത്താവിൽ പ്രിയപ്പെട്ട ഏവരുമേ, നമ്മുടെ വാർഷിക പെരുന്നാളിൻ്റെ ആദ്യ ദിനമാണല്ലോ ഇന്ന്. വചന സന്ദേശം നൽകുവാൻ തക്ക വിധം ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന ബഹുമാനപ്പെട്ട സക്രിയ തോമസ് അച്ഛൻ, പ്രിയപ്പെട്ട റിജി അച്ഛൻ, വളരെ അർത്ഥവത്തായ കാലിക പ്രസക്തമായ ജീവൻ്റെ അനുഭവത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിച്ചു. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 12:3 ആസ്പദമാക്കിക്കൊണ്ട് സുഗന്ധപൂരിതമാകണം നമ്മുടെ ഭവനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അന്തരംഗം എന്നുള്ളതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയുണ്ടായി. ലാസറിൻ്റെയും സഹോദരിയായ മറിയത്തിൻ്റെയും ജീവിത അനുഭവങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് പ്രിയപ്പെട്ട അച്ഛൻ നമ്മളെ ഓർമ്മിപ്പിച്ചു. കെട്ടുകൾ, നമ്മളെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന കെട്ടുകൾ അഴിക്കപ്പെടണം. നമ്മുടെ മുഖത്തെ ചില ആവരണങ്ങളൊക്കെയും അഴിച്ചു മാറ്റണം. അങ്ങനെ കെട്ടുകൾ അഴിക്കപ്പെട്ട് മുഖത്തെ റൂമാലൊക്കെ മാറ്റപ്പെട്ട് കർത്താവ് പറയുന്ന പോലെ അവനെ സ്വതന്ത്രനായിട്ട് വിടുക, സ്വതന്ത്രമായിട്ട് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന അനുഭവം, ആ അനുഭവത്തിൽ ആയിത്തീരണം എന്നുള്ളതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ വളരെ ലളിതമായി നമ്മളെ ഓർമ്മിപ്പിച്ചു. മറിയത്തെ പോലെ ഏറ്റവും വലിയേറിയത് ജീവിതത്തിലെ ഏറ്റവും വലിയേറിയ സമ്മാനം, അല്ലെങ്കിൽ താൻ വലിയേറിയതായി കണ്ട തൈലം ദൈവത്തിന് സമർപ്പിച്ചതുപോലെ നമുക്ക് വലിയേറിയ നമുക്ക് ദൈവം നൽകിയ ജീവിതമാണ്. ആ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവഹിതപ്രകാരം ജീവിക്കുന്ന അനുഭവത്തിലൂടെ സാക്ഷ്യമുള്ളവരായി നമുക്കും നമ്മുടെ ഭവനങ്ങൾക്കും നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കുമൊക്കെയും സുഗന്ധപൂരിതമായ ജീവിത അനുഭവം പകർന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരണമേ എന്നുള്ളതിനെക്കുറിച്ചാണ് പ്രിയപ്പെട്ട അച്ഛൻ നമ്മളെ ഓർമ്മിപ്പിച്ചത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്ന എന്തെന്ന് നമ്മൾ ശ്രദ്ധിച്ചു കൊള്ളുകയും കേൾപ്പാൻ ചെവികൊള്ളുവാൻ കേൾക്കട്ടെ എന്നുള്ള വചനം നമ്മുടെ മനസ്സിലിരിക്കട്ടെ. ദൈവവചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പെരുന്നാൾ നമുക്ക് അർത്ഥവത്തായി കൊണ്ടാടുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ്റെ ദൈവവചനം മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഇടപകയുടെ പേരിലും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ്റെ പേരിലും നിങ്ങളേവരുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഞാലിയാവഴി തയ്യാറായി ഉണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന പള്ളികളും രണ്ടും അടുത്തടുത്ത പള്ളികളാണ്, 1 കിലോമീറ്റർ പോലും ദൂരമില്ല. പ്രിയപ്പെട്ട അച്ഛൻ എൻ്റെ ഇടവകയിലെ പെരുന്നാളിനും മുഖ്യ പ്രസംഗനായിട്ട് കടന്നു വന്നിരുന്നു. നമ്മുടെ ഇടവകയിൽ പല പ്രാവശ്യം കടന്നു വരികയും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വരികയും വചന സന്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട അച്ഛനോടുള്ള പ്രത്യേകമായ സ്നേഹവും കടപ്പാടും ഈ സമയത്ത് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. കടന്നു വന്ന നിങ്ങളെല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കട്ടെ. എനിക്ക് ഈ അവസരം നൽകിയ പ്രിയപ്പെട്ട വികാരി അച്ഛനോടുമുള്ള പ്രത്യേകമായ സ്നേഹവും ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ. നാളെയും പതിവ് പോലെ 6 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് വചന സന്ദേശം ഉണ്ടായിരിക്കുന്നതാണ്. പ്രിയ ബഹുമാനപ്പെട്ട കുര്യൻ ദാനിയൽ അച്ഛനാണ് നാളെ നമുക്ക് വചന സന്ദേശം നൽകുന്നത്. എല്ലാവരും നാളെയും കൃത്യസമയത്ത് തന്നെ സന്ധ്യാ നമസ്കാരത്തിനും തുടർന്നുള്ള വചന ശുശ്രൂഷയിലും പങ്കാളികളാകുമെന്ന കോണ്ണും ഒരുക്കത്തോടെ കടന്നു വരണമെന്ന സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായി എഴുന്നേൽക്കാം. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രം.
ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറക്കും ഓരാകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാണ് നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അനുഗ്രഹീതമായ സന്ധ്യാപ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും പങ്കുകൊണ്ടേവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായി വാങ്ങിപ്പോയവരെയും ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായുള്ളവേ, കുറ്റമുള്ളതും കുറവുള്ളതുമായ അടിയങ്ങളുടെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഉന്നതവും ശ്രേഷ്ഠവുമായ ഇവിടുത്തെ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായി തീരണമേ. ആബോവ ബ്രോറുഹോ കാദീശോ ഓശോ വബ്കൂലസ്ബാൻ ലവൽ മീ ആമേ.
ബെത്ലഹേമിൽ കല്ലിൻ ഗുഹ തന്നിൽ യോഗത്തിൻ പതിയേ പെറ്റവളെ ഗുണവിളനിലമേ ശാശ്വത കന്നീ ഭാഗ്യവതി
മസിഹായെ പ്രതിതം ജീവൻ വച്ചവനെ നിരണം മുതലായവയേഴു ഭവനം സംസ്ഥാപിച്ചവ ഓർക്കണമേ ഞങ്ങളെ എന്നാളും
संरक्षिपा